എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പൊ എല്ലാവരും നല്ല കുട്ടികളാണ്. ഇംപ്രൂവ്മെന്റ് എക്സാമിന് നല്ല കട്ടയ്ക്ക് പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ്, ഫുൾ മാർക്ക് വാങ്ങിയേ അടങ്ങൂ എന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാണ്. അപ്പൊ എല്ലാവരും രാവിലെ കിടന്നുറങ്ങാണ്ട് നേരത്തെ തന്നെ എണീറ്റ് ബയോളജിക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ടാർഗറ്റുമായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം ഈ ലിങ്കൊക്കെ അയച്ചു കൊടുത്ത് അവരെ ഒന്ന് വിളിച്ച് എണീപ്പിക്ക. യെസ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. യെസ്, അപ്പോ വെൽക്കം. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഇപ്പൊ സമയം എത്രയായി? 6 മണി കഴിഞ്ഞു അല്ലേ? യാ, യെസ് യെസ്, സുദിത്, ഐ കെൻ സി യുവർ കമന്റ്. ആ, താങ്ക് യു, താങ്ക് യു. യെസ്, ഗുഡ് മോർണിംഗ്. അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. 6 മണി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 3 ചാപ്റ്റേഴ്സ്, നമ്മുടെ സുവോളജിയിലെ ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ്, ലിവിംഗ് വേൾഡ്, അനിമൽ കിങ്ഡം, ബയോമോളിക്യൂൾസ്, ഈ 3 ചാപ്റ്റേഴ്സ് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒന്ന് സെറ്റാക്കുക എന്നുള്ളതാണ്. നമ്മൾ എങ്ങനെയാണ് ഇന്ന് സെറ്റാക്കാൻ പോകുന്നത്, എങ്ങനെയാണ് നമ്മൾ ഇന്ന് സെറ്റാക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ, എല്ലാം കംപ്ലീറ്റ്ലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിഫർ ചെയ്ത് അതിൽ നിന്ന് സൂപ്പർ ആയിട്ടുള്ള അല്ലെങ്കിൽ ടോപ്പ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന, ഈ തവണയും ചോദിക്കാൻ ചാൻസ് ഉള്ള എക്സാംസ് മാത്രം നമ്മൾ സോർട്ട് ഔട്ട് ചെയ്ത് ഇന്ന് സോൾവ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും നമ്മൾ പഠിക്കണം, ബിക്കോസ് ഈ തവണയും ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിൽ ഒരു ക്വസ്റ്റ്യൻസ് പോലും നിങ്ങൾ മിസ്സാക്കരുത്. ഓക്കെ, യെസ്, ഹായ്, യാ, യെസ്, കറക്റ്റ്, കറക്റ്റ്, ഐശ്വര്യ, 3 ചാപ്റ്റേഴ്സ് നമുക്ക് പൊളിക്കണം. ഓക്കെ, അപ്പൊ ഗുഡ് മോർണിംഗ്. ആരും ഉറക്കത്തിലൊന്നും അല്ലല്ലോ, ഉറക്കം തൂങ്ങിയിട്ടൊന്നുമല്ലോ, ഫുൾ എനർജിയിലാണ്. യാ, ഓക്കെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് എവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും? വി വിൽ സ്റ്റാർട്ട് ഫ്രം ലിവിംഗ് വേൾഡ്. വി വിൽ സ്റ്റാർട്ട് ഫ്രം ലിവിംഗ് വേൾഡ്. ഓക്കെ, ഓ, താങ്ക് യു ദേവദത്ത്. ഓക്കെ, ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ലിവിംഗ് വേൾഡ് ആണ് നമ്മള് സ്റ്റാർട്ട് ചെയ്യുന്നത്. യെസ്, നമ്മൾ പൊളിക്കാൻ പോവാണ്. അപ്പൊ ആരും ഇതിനിടയ്ക്ക് കോൺസെൻട്രേഷൻ വിട്ട് കളയരുത്, ആരും ഉറങ്ങിപ്പോകരുത്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. യെസ്, ലിവിംഗ് വേൾഡ്, ദാ നോക്കിക്കോ. ലിവിംഗ് വേൾഡിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് തവണ എക്സാംസിന് ചോദിച്ചിട്ടുള്ളതാണ്. എക്സ്പാൻഡ് ദ ഫോളോയിങ്, 2 കോഡുകൾ തന്നിട്ടുണ്ട്, ഇത് രണ്ടും എക്സ്പാൻഡ് ചെയ്യാൻ, ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താണ് എക്സ്പാൻഡ് ഫോളോയിങ്? ICBN ആൻഡ് ICZN. എന്താണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? ICBN നിങ്ങൾ എങ്ങനെയാ എക്സ്പാൻഡ് ചെയ്യുക, ICZN നിങ്ങൾ എങ്ങനെയാ എക്സ്പാൻഡ് ചെയ്യുക? നമ്മൾ കുറേ തവണ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ഞാൻ ആൻസർ പറയും, അതിനു മുൻപ് നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് ആൻസർ ടൈപ്പ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് നിങ്ങളുടെ മെമ്മറി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ICBN എന്താണ് മക്കളെ? ICBN ആൻഡ് ICZN. ICBN എന്ന് പറഞ്ഞാലത് ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ ആണല്ലേ. ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. ഇനി ICZN ആണെങ്കിലോ? യെസ്, കറക്റ്റ് ആണ്. ICZN ആണെങ്കിൽ ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ എന്നാണ്. കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ എന്നാണ്. ഓക്കെ, എന്റെ സ്ഥലം അവിടെ തീർന്നുപോയി. ഓക്കെ, അപ്പൊ നിങ്ങൾ പല മെറ്റീരിയൽസിൽ
ഗൂഗിളിലും അല്ലെങ്കിൽ മറ്റു പല ഗൈഡുകളിലും ഇതിന്റെ ഇടയിലുള്ള ഇന്റർനാഷണൽ കോഡ് ഫോർ അല്ലെങ്കിൽ കോഡ് ഓഫ് എന്നുള്ളത് മാറി മറിച്ചും കാണാൻ ചാൻസ് ഉണ്ട്. അപ്പൊ കുറേ കുട്ടികൾ ക്ലാസ് എടുത്തപ്പോൾ ഡൗട്ട് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഓർ ആണോ അല്ല ഓഫ് ആണോ ഫോർ ആണോ എന്നൊക്കെ. അപ്പൊ നമ്മുടെ NCERTയിൽ കൊടുത്തത് എന്താണോ അത് നിങ്ങൾ പഠിക്കുക. കാരണം നമുക്ക് NCERT ആണ് നമ്മുടെ ബൈബിൾ എന്ന് പറയുന്നത്. സോ ICBN എന്ന് പറയുമ്പോൾ നമ്മുടെ NCERTയിൽ ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ ആണ്. ICZ എന്ന് പറയുമ്പം ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ എന്നാണ്. അപ്പൊ ബോട്ടണിയിലാണ് ഫോർ വരുന്നത്, സുവോളജിയിൽ ഓഫ് ആണ് വരുന്നത്. എങ്ങനെ ഓർത്തിരിക്കും? ബോട്ടണി 4 ഫോർ, ആക്ച്വലി ഫോർ എന്ന് വെച്ചാൽ 4 എന്നുള്ള മീനിങ് അല്ല, FOR 4 ആണ്. പക്ഷെ ബോട്ടണി 4 എന്ന മീനിങ്ങിൽ നിങ്ങൾ ഓർത്തിരിക്കുക, ബോട്ടണിയിലാണ് ഫോർ വരുന്നത്. ഓക്കെ, അപ്പൊ എല്ലാരും കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യൻ ഇനി എക്സാമിന് വന്നിട്ടുണ്ടെങ്കിൽ ഒറ്റയാളും തെറ്റിക്കത്തില്ലല്ലോ. ഫോറും ഓഫും മാറിപ്പോകില്ലല്ലോ. ബോട്ടണിയില് ഫോറ്, സുവോളജിയില് ഓഫ്. അപ്പൊ സെറ്റല്ലേ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ സെറ്റല്ലേ? യെസ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, binomial nomenclature was put forwarded by. ആരാണ് ഈ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞ ഈ ഒരു നേമിംഗ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനും എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പൊ ഇത്തവണ ചിലപ്പോ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബൈനോമിയൽ നോമൻക്ലേച്ചർ ആരാണ് കൊണ്ടുവന്നത്? ആ ഒരു സിസ്റ്റം ഓഫ് നെയിമിംഗ് ആരായിരുന്നു മക്കളെ? ആ ഒരു നമ്മുടെ പിക്ചറിൽ, നമ്മുടെ ടെക്സ്റ്റിലെ പിക്ചറിൽ ഒരു അപ്പൂപ്പനില്ലേ, ആ അപ്പൂപ്പന്റെ പേരെന്തായിരുന്നു? ആ യെസ്, അപർണ. അപർണ, രാഹുൽ, സഫിയ, യെസ്, രേഷ്മ, എല്ലാവരും കറക്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. കാർലിനേയസ് അല്ലേ? കാർലിനേയസ്, കാർലിനേയസ്. ഓക്കെ, അപ്പൊ നമ്മൾ എഴുതുമ്പോൾ മാത്രം ജസ്റ്റ് കരോളസ് ലിനേസ് എന്നാണ്, പക്ഷെ വായിക്കുമ്പോൾ നമ്മൾ കൂടുതലും കാർലിനേസ് എന്നാണ് പറയുന്നത്. കാർലിനേസ് എന്നാണ് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പൊ എല്ലാരും അടിപൊളിയാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സയന്റിഫിക് നെയിം ഓഫ് ലയൺ ഈസ് ഗിവൻ ബിലോ, വിച്ച് വൺ ഈസ് ദി കറക്റ്റ് വൺ? അപ്പൊ താഴെ ലയണിന്റെ സയന്റിഫിക് നെയിം ആണ് തന്നിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. പാന്തറാലിയോ, 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 എല്ലാം പാന്തറോലിയാണ്. ഇതിൽ ഏതാണ് കറക്റ്റ് വൺ? ഇതിൽ ഏതാണ് മക്കളെ കറക്റ്റ് വൺ? നിങ്ങൾ ഏതാണ് കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യുക. ഇത് ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇത്തവണ എക്സാമിന് ലയൺ ഒന്നും ആയിരിക്കില്ല വരിക, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ വേറെ ഏതെങ്കിലും രീതിയിൽ വരും. അപ്പൊ ഇത് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്? അപ്പൊ നമ്മുടെ ബൈനോമിയൽ നോമൻക്ലേച്ചറിൽ നമ്മൾ സയന്റിഫിക് നെയിം ഇടുമ്പം ഏതൊക്കെ റൂൾസ് ആണ് ഫോളോ ചെയ്യേണ്ടത് എന്നതിനെ ബേസ് ചെയ്ത് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എല്ലാവരും ഓപ്ഷൻ എ ആണ് പറയുന്നത്. നമുക്ക് നോക്കാം, പാന്തറാലിയോ, ബി പാന്തറാലിയോ. ഓക്കെ ഓക്കെ, യെസ്, നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണ്. പാന്തറാലിയോ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. പാന്തറാലിയോലെ ബി തെറ്റാണ്, സി തെറ്റാണ്, ഡി തെറ്റാണ്. റീസൺ എന്താ? നമ്മൾ ഒരു സയന്റിഫിക് നെയിം എഴുതുമ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ജനറിക് നെയിം ആയിരിക്കും, സെക്കൻഡ് ടേം എന്ന് പറയുന്നത് സ്പീഷീസ് നെയിം ആയിരിക്കും, സ്പെസിഫിക് എപ്പിത്തെറ്റ് ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ജനറിക് നെയിം ഓൾവേസ് ബിഗിൻ വിത്ത് ക്യാപിറ്റൽ ലെറ്റർ. ജനറിക് നെയിം ഓൾവേസ് ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ജനറിക് ലെറ്റർ സ്മോൾ ലെറ്റർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പിന്നെ രണ്ട് പേരുടെയും ഇടയില് സ്പെസിഫിക് എപ്പിത്തെറ്റ് സ്മോൾ ലെറ്ററും ജനറിക് എപ്പിത്തെറ്റ് ക്യാപിറ്റൽ ലെറ്ററും ആയിരിക്കണം. കറക്റ്റ് ആണ്, ഫോളോ ചെയ്യുന്നുണ്ട്. രണ്ടു പേരുടെ ഇടയിൽ സ്പേസ് ഉണ്ടായിരിക്കണം. ഇവിടെ എന്തുകൊണ്ടാണ് തെറ്റിയത്? ക്യാപിറ്റൽ ലെറ്ററിലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഇടയിൽ സ്പേസും ഇല്ല. ഇവിടെ ആണെങ്കിൽ രണ്ടും ക്യാപിറ്റൽ ലെറ്ററിലാണ്, തെറ്റാണ്, പൊട്ട തെറ്റാണ്. ഓക്കെ, ഡി ഓപ്ഷൻ ആണെങ്കിൽ ഫസ്റ്റ് വൺ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്തിട്ടില്ല. സോ നമുക്ക് ബ്ലൈൻഡ് ആയിട്ട് തന്നെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അണ്ടർലൈൻ ചെയ്തിട്ടില്ല, അത് എപ്പോഴാണ് അണ്ടർലൈൻ ചെയ്യേണ്ട റൂള്? ഉദയത്ത് എപ്പോഴും അണ്ടർലൈൻ ചെയ്യേണ്ട റൂള്? നമ്മൾ ഹാൻഡ് റിട്ടേൺ ആയിട്ട് എഴുതുമ്പം, ഇതിവിടെ പ്രിന്റ് ചെയ്തിരിക്കുകയല്ലേ, ഇതിപ്പോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നിരിക്കുകയല്ലേ, ഇങ്ങനെ തന്നിരിക്കുകയല്ലേ. അപ്പൊ ഹാൻഡ് റിട്ടേൺ ആയിട്ട് നമ്മൾ എഴുതുമ്പോൾ, നമ്മൾ നമ്മുടെ ബുക്കിലെ പാന്തറാലിയോ എന്ന് എഴുതുകയാണെങ്കിൽ പാന്തറ ലിയോ എന്ന് എഴുതുക, രണ്ടും സെപ്പറേറ്റ്ലി അണ്ടർലൈൻ ചെയ്യണം. ഓക്കെ, യെസ് യെസ്, സ്പെസിഫിക് എപ്പിത്തെറ്റ് സ്മോൾ ആയിരിക്കണം. ദേവിക, കറക്റ്റ്. ഓക്കെ, അപ്പം ഈ റൂൾസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണെങ്കിലും എക്സാമിന് വരും. അപ്പം നിങ്ങൾ ആ ഒരു റൂൾസ് പഠിക്കുക. ജനറിക് നെയിം ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യണം, സ്പെസിഫിക് നെയിം സ്മോൾ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യണം, രണ്ടും തമ്മിൽ ഇടയിലെ ഗ്യാപ്പ് ഉണ്ടായിരിക്കണം, ഹാൻഡ് റിട്ടേൺ ആണെങ്കിൽ സെപ്പറേറ്റ്ലി അണ്ടർലൈൻഡ് ആയിരിക്കണം. ഓക്കെ,
അപ്പം നോ അത് ഇറ്റാലിക്സ് ആയിട്ട് നമ്മൾ വായിക്കാനൊക്കെ, ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ, പ്രിന്റ് എടുത്ത് നമ്മളിപ്പോ വായിക്കാനൊക്കെ, ഇപ്പൊ എന്തെങ്കിലും പേപ്പറോ ആർട്ടിക്കിളോ ഒക്കെ പബ്ലിഷ് ചെയ്യുമ്പോൾ നമ്മൾ ആക്ച്വലി നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ ഇറ്റാലിക്സിലാണ് വേണ്ടത്. ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്നതാണ്, ഡോണ്ട് മൈൻഡ്. ഇനിയിപ്പം നമ്മൾ ഇപ്പം സയന്റിഫിക് ജേർണൽസ്, ആർട്ടിക്കിൾസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്താണെങ്കിലും നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ അത് ഇറ്റാലിക്സിൽ തന്നെയായിരിക്കും പ്രിന്റ് ചെയ്യുക. ഓക്കെ, ഇത് നമ്മള് യെസ് രേഷ്മ യു കറക്റ്റ് ആണ്. നമ്മള് ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും എക്സാമിന് നമ്മൾ എഴുതുകയാണല്ലോ എക്സാമിന്, അപ്പൊ നമ്മൾ ആൻസർ എഴുതുമ്പോൾ നിങ്ങൾ സയന്റിഫിക് നെയിം എഴുതുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും, ഇപ്പൊ മാത്രമല്ല നിങ്ങൾ ജീവിതകാലത്തിൽ എപ്പോ സയന്റിഫിക് നെയിം പേപ്പറിൽ ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതുന്നു അപ്പോ എല്ലാം രണ്ടും സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യണം. രേഷ്ണ രേഷ്മയല്ല രേഷ്ണ. ഓക്കെ യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാഞ്ചിഫെറ ഇൻഡിക്ക, മാഞ്ചിഫെറ ഇൻഡിക്ക ഐഡന്റിഫൈ ദ നെയിമിംഗ് സിസ്റ്റം യൂസ്ഡ്. ഏത് നെയിമിംഗ് സിസ്റ്റം ആണ് മക്കളെ യൂസ് ചെയ്യുക, ഏത് നെയിമിംഗ് സിസ്റ്റമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്? മാഞ്ചിഫെറ ഇൻഡിക്ക ബൈനോമിയൽ നോമൻക്ലേച്ചർ ആണ് അല്ലെ, ബൈനോമിയൽ നോമൻക്ലേച്ചർ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ബൈനോമിയൽ നോമൻക്ലേച്ചർ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. വാട്ട് ഡു ദ ടു ടേംസ് ഇൻഡിക്കേറ്റ്? ഈ ഒരു മാഞ്ചിഫെറ ആൻഡ് ഇൻഡിക്ക, ഈ ഒരു രണ്ട് ടേംസ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? മാഞ്ചിഫെറ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? മാഞ്ചിഫെറ ഇൻഡിക്കേറ്റ് ദി ജീനസ് നെയിം, വൈൽ ഇൻഡിക്ക ഇൻഡിക്കയോ ഇൻഡിക്ക റെപ്രസെന്റിംഗ് ദ സ്പീഷീസ് നെയിം അല്ലെ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ക്വസ്റ്റ്യൻ സെയിം മോഡലിൽ തന്നെ പിന്നെയും ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. മാഞ്ചിഫെറ ഇൻഡിക്ക ബൈനോമിയൽ നോമൻക്ലേച്ചർ ആണ്, ഫസ്റ്റ് ടേം ജീനസ് നെയിം ആണ്, സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാല് സ്പീഷീസ് നെയിം ആണ്. ഓക്കെ, എഗെയിൻ ഇതാ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു. മസ്ക ഡൊമസ്റ്റിക്ക ഈസ് ദി ബൈനോമിയൽ നോമൻക്ലേച്ചർ ഓഫ് ഹൗസ് ഫ്ലൈ, ഐഡന്റിഫൈ ദ ജനറിക് നെയിം ആൻഡ് സ്പെസിഫിക് എപ്പിത്തെറ്റ്. ഈസി ആണ്, ജനറിക് എപ്പിത്തെറ്റ് മസ്കയാണ്, സ്പെസിഫിക് എപ്പിത്തെറ്റ് ഡൊമസ്റ്റിക്കയാണ്. ഇങ്ങനെ എത്ര ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ഇനി ഈസി ആയിട്ട് ചെയ്തോളും. മെൻഷൻ ദ ഫൈലം ആൻഡ് ക്ലാസ് ഓഫ് മസ്ക ഡൊമസ്റ്റിക്ക, ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഫൈലം ആൻഡ് ക്ലാസ് ഓഫ് മസ്ക ഡൊമസ്റ്റിക്ക എങ്ങനെ കണ്ടുപിടിക്കും മക്കളെ? ഇതിനാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഈ ഒരു ടേബിൾ കണ്ടിട്ടുണ്ടോ? ഈ ഒരു ടേബിൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ ഈ ഒരു ടേബിളിലെ നാല് ആൾക്കാരുണ്ട്, മാൻ, ഹൗസ് ഫ്ലൈ, മാംഗോ, വീറ്റ്. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന അവരുടെ ബയോളജിക്കൽ നെയിം, ജീനസ് നെയിം, ഫാമിലി നെയിം, ഓർഡർ നെയിം, ക്ലാസ് നെയിം, ഫൈലം ഓർ ഡിവിഷൻ, ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. കാരണം ഒരു ക്വസ്റ്റ്യനിൽ ഇവിടെ നമ്മൾ മസ്ക ഡൊമസ്റ്റിക്ക കണ്ടു, നെക്സ്റ്റ് ക്വസ്റ്റ്യനില് ഇതിലാരുമാകാം. ഓക്കെ യെസ്. അപ്പം മസ്ക ഡൊമസ്റ്റിക്കയുടെ ഫൈലം എന്ന് പറയുന്നത് ഏതാണ്? മസ്ക ഡൊമസ്റ്റിക്കയുടെ ഫൈലം എന്ന് പറയുന്നത് ആർത്രോപോഡയാണ്. ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇൻസെക്ടയാണ്. ഫൈലം എന്ന് പറഞ്ഞാൽ ആർത്രോപോഡയും ക്ലാസ് ഇൻസെക്ടയുമാണ്, ക്ലാസ് ഇൻസെക്ടയുമാണ്. അതുപോലെ ഈ ടേബിളിലുള്ള എല്ലാ ആൾക്കാരുടെയും ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ഓർ ഡിവിഷൻ, ഈ ഒരു നെയിംസ് നിങ്ങൾ പഠിക്കണം ട്ടോ. യെസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ ഈ ഒരു ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസ് കഴിയാനായി, ഈ ഒരു ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസ് കഴിയാനായി. ഓക്കെ, കറക്റ്റ് ഓർഡർ ഓഫ് ടാക്സോണമിക്കൽ കാറ്റഗറീസ്. നമ്മുടെ ടാക്സോണമിക്കൽ കാറ്റഗറീസ് ഉണ്ട്, ആ ഒരു ടാക്സോണമിക്കൽ കാറ്റഗറീസ് നിങ്ങൾ കറക്റ്റ് ഓർഡറിൽ തന്നെ പഠിക്കണം. അതായത് നമ്മുടെ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്, ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ഒരു ടാക്സോണമിക് കാറ്റഗറീസ് നിങ്ങൾ കറക്റ്റ് ഓർഡറിൽ തന്നെ പഠിക്കണം. കെ പി കഫ് ജി എസ്. ഓക്കെ, കെ പി കഫ് ജി എസ് ഇത് ഒരിക്കലും മറക്കരുത്. കെ പി കഫ് ജി എസ് ഇങ്ങനെ നിങ്ങൾ പഠിച്ചു നോക്കുക. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ് നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പൊ ഈ ഒരു ഏരിയ ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരും. ഒന്നെങ്കിൽ ഇവർ ഈ ഓർഡർ തെറ്റിച്ച് തരും, എന്നിട്ട് നിങ്ങളോട് കറക്റ്റായിട്ട് എഴുതാൻ പറയും, കറക്റ്റായിട്ട് എഴുതാൻ പറയും. അല്ലെങ്കിൽ നിങ്ങളോട് ചിലപ്പം അസെൻഡിങ് ഓർഡറിൽ എഴുതാൻ പറയും, അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാൻ പറയും. അസെൻഡിങ് ഓർഡർ ആണെങ്കിൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക്, അതായത് സ്പീഷീസിൽ നിന്ന് കിങ്ഡത്തിലേക്ക്. ഡിസെൻഡിങ് ഓർഡർ ആണെങ്കിലോ വലുതിൽ നിന്ന് ചെറുതിലേക്ക്, അതായത് കിങ്ഡത്തിൽ നിന്ന് സ്പീഷീസിലേക്ക്. ഓക്കെ, ഇനി ഇതില് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് അമംഗ് ദം ഹാവ് മോർ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ കോമൺ. ഓക്കെ, അതായത് കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്, ഇതിലെ ഏറ്റവും കൂടുതൽ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്
ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളത്? ഏത് ടാക്സോണമിക് കാറ്റഗറീസിനാണ്? ഏത് ടാക്സോണമിക് കാറ്റഗറീസിനാണ്? കിംഗ്ഡത്തിനാണോ, ഫൈലത്തിനാണോ, ക്ലാസ്സിനാണോ, ഓർഡറിനാണോ, ഫാമിലിക്കാണോ, ജീനസിനാണോ, സ്പീഷീസിനാണോ ഏറ്റവും കൂടുതൽ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളത്? ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തെറ്റാതെ ഉറപ്പിച്ചെഴുതണം സ്പീഷീസ് ആണെന്ന്. ഇനി ചിലപ്പോൾ ഓപ്ഷൻസ് തന്നിട്ടായിരിക്കും ചോദിക്കുക. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഈ നാല് ഓപ്ഷൻസ് ആയിരിക്കും തന്നിരിക്കുക. ഇതിലേറ്റവും കൂടുതൽ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ആർക്കാണ്? കിങ്ഡത്തിനാണോ, ഫൈലത്തിനാണോ, ക്ലാസ്സിനാണോ, ഓർഡറിനാണോ? അപ്പൊ നിങ്ങൾ ഓർഡർ എന്നെഴുതണം, ഓർഡർ എന്നെഴുതണം. അതായത് തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഏറ്റവും താഴേക്ക് പോയ ആളാരാണോ, ഏറ്റവും ചെറിയ ആളാണോ, ആരാണോ, അയാളിലായിരിക്കും കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കുക. നമ്മൾ മൊത്തം ഈ ഒരു ടാക്സോണമിക് കാറ്റഗറി എടുക്കുമ്പം സ്പീഷീസ് ആണ്, സ്പീഷീസിലാണ് ഏറ്റവും കൂടുതൽ കോമൺ കാറ്റഗറി ഉള്ളത്. യെസ്, നിങ്ങൾക്ക് കോൺസെപ്റ്റ് പിടികിട്ടി, നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ ആൻസർ ചെയ്തു. ഓർഡർ ആണ്, കറക്റ്റ് ആണ്. അപ്പൊ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡയലോഗ് ഇനി പറയുന്നില്ല. യെസ്, അത് ചോദിക്കട്ടെ. യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷന്റെ യൂണിറ്റ് എന്താണ്? അല്ലെങ്കിൽ നമ്മുടെ ഈ ഓരോ ടാക്സോണമിക് ഹൈറാർക്കികൾക്കും അല്ലെങ്കിൽ ഈ ഓരോ റാങ്കിനും നമ്മൾ പറയുന്ന പേരെന്തായിരുന്നു? വിച്ച് ഇസ് എ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ. നമ്മൾ അതിനെ എന്താണ് പറയുക? ടാക്സ എന്ന് പറയൂ, അല്ലെ? പ്ലൂറൽ ആയിട്ട് ടാക്സ അല്ലെങ്കിൽ സിംഗുലർ ആയിട്ട് ടാക്സോൺ എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പൊ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഓപ്ഷൻസ് തന്നിട്ടായിരിക്കും ചോദിക്കുക. യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ടാക്സോൺ ആണോ, ജീനസ് ആണോ, സ്പീഷീസ് ആണോ, അല്ലെങ്കിൽ കിങ്ഡം ആണോ? അപ്പൊ നിങ്ങൾ എഴുതണം ടാക്സോൺ. റൈറ്റ് ആൻസർ, റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഇവിടെ ഒരാള് കുറേ നേരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്തോ ഫ്ലാസിയോ, ഫ്ലോസിയോ, എന്തോ കറക്റ്റ് ഞാൻ വായിച്ചില്ല, പേര് വായിച്ചില്ല. ക്ലാസ് എന്താ ലേറ്റ് ആയ, മിസ് ഉറങ്ങിപ്പോയോന്ന്? മിസ് ഉറങ്ങിപ്പോയതല്ല, നമ്മള് അപ്പോഴത്തെ കമ്പ്യൂട്ടർ സയൻസിന്റെ ക്ലാസ് പോകുന്നുണ്ട്. അപ്പം രണ്ടും കൂടെ സെറ്റ് ചെയ്യാനുള്ള ഒരു ടൈം ലാഗ് ആണ് വന്നത്, ഒരു ടെക്നിക്കൽ ഇഷ്യൂ. ഓക്കെ, യെസ്. അപ്പം നമ്മള് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ലിവിംഗ് വേൾഡ് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു. ലിവിംഗ് വേൾഡ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു. യെസ്, അപ്പം ഇത്രയും ഏരിയാസിൽ നിന്ന്, ലിവിംഗ് വേൾഡിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളൂ. ഈ ഏരിയാസ്, അതായത് ബൈനോമിയൽ നോമൻക്ലേച്ചറിന്റെ ഏരിയ, അല്ലെങ്കിൽ ആ കിങ്ഡം ഓർഡർ, കിങ്ഡം, ഫൈലം, ആ ഒരു കറക്റ്റ് ആയിട്ട് ഓർഡറിൽ എഴുതുന്ന ഏരിയ, അതൊന്നും നിങ്ങൾ മിസ് ചെയ്യാതെ പഠിക്കണം. പിന്നെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ടേബിൾ. ഓക്കെ, യെസ്. അപ്പം നമ്മൾ ഓരോ ചാപ്റ്റർ ഒതുക്കിട്ടോ, ഓരോ ചാപ്റ്റർ ഒതുക്കി. അപ്പം ഇനി നമുക്ക് ബാക്കിയുള്ള രണ്ട് ചാപ്റ്റേഴ്സ് അനിമൽ കിങ്ഡം, ബയോമോളിക്യൂൾസും ആണ്. അനിമൽ കിങ്ഡം, ആ യെസ്, എല്ലാം സെറ്റാക്കി, നമ്മളെല്ലാം സെറ്റാക്കി. ഓക്കെ, അമ്മു നെക്സ്റ്റ് ചാപ്റ്റർ ബയോമോളിക്യൂൾസ് എടുക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. ബയോമോളിക്യൂൾസ് നമ്മൾ ഇത് കഴിഞ്ഞെടുക്കും. കാരണം എന്താണെന്നറിയോ, ബയോമോളിക്യൂൾസും അനിമൽ കിങ്ഡം നമ്മൾ കമ്പയർ ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് അനിമൽ കിങ്ഡം ആണ്. അനിമൽ കിങ്ഡം ആണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ബയോമോളിക്യൂൾസിൽ ഒരു പെർട്ടിക്കുലർ ഏരിയ എന്നാണ് ക്വസ്റ്റ്യൻസ് എല്ലാ വർഷവും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പക്ഷെ അനിമൽ കിങ്ഡത്തിൽ നമുക്ക് കുറെ ഫൈലം ഉണ്ട്, എല്ലാ ഫൈലത്തിന്റെയും കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന അനിമൽ കിങ്ഡത്തിൽ നിന്നാണ്. സോ നമുക്ക് അനിമൽ കിങ്ഡം നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ മക്കളെ, ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് പോയിക്ലോതേർമസ് ആനിമൽസ് ഫ്രം ദ ലിസ്റ്റ്. ഇവിടെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. കോർവസ്, ഫെലിസ്, റാണ, കലോട്ടിസ്, കോളിയോഡോൺ, മെക്കാക്ക, ഹിപ്പോക്യാമ്പസ്, പാവോ. ഇതില് പോയിക്ലോതേർമസ് ആനിമൽസ് ഏതാണ്? പോയിക്ലോതേർമസ് ആനിമൽസ് ഏതാണ്? എന്താണ് പോയിക്ലോതേർമസ് ആനിമൽസ്? എന്താണ് പോയിക്ലോതേർമസ് ആനിമൽസ്? എന്താണ് ഇവരുടെ ഓപ്പോസിറ്റ് കാറ്റഗറി ആയിട്ടുള്ള ഹോമിയോതേർമസ് ആനിമൽസ്? അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് പോയിക്ലോതേർമസ് എന്താണെന്ന് അറിയണം, ഹോമിയോതേർമസ് എന്താണെന്ന് അറിയണം, പിന്നെ അതിൽ വരുന്ന ആൾക്കാരൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ ഗ്രൂപ്പുകൾക്കാണ്, ഏതൊക്കെ ഫൈലത്തിലാണ്, ഏതൊക്കെ ക്ലാസ്സിലാണ് ഈ ഒരു പോയിക്ലോതേർമസ് ആൻഡ് ഹോമിയോതേർമസ് ക്യാരക്ടർ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാകണം. യെസ്, പോയിക്ലോതേർമസ് ആനിമൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കറക്റ്റ് ആണ്, കോൾഡ് ബ്ലഡഡ് ആനിമൽസ് ആണ്. പോയിക്ലോതേർമസ് എന്ന് പറഞ്ഞാൽ കോൾഡ് ബ്ലഡഡ് ആനിമൽസ് ആണ്. താഴെ തന്നിരിക്കുന്നതിൽ ആരൊക്കെയാണ് കോൾഡ് ബ്ലഡഡ് ആനിമൽസ് നമുക്ക് നോക്കാം. ആക്ച്വലി ഈ ഹോമിയോതെർമസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ആകെ വരുന്ന ആൾക്കാർ ആരൊക്കെയാണ്? നമ്മുടെ ഏവ്സും മാമൽസുമാണ്, ബേർഡ്സും
മാമൽസും ആണ് ആക്ച്വലി ഈ ഹോമിയോതേർമസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. ബാക്കി റെപ്റ്റൈൽസും ആംഫീബിയൻസും ഫിഷസും എല്ലാ ആൾക്കാരും പോയ്ക്ലോതെർമസ് ആനിമൽസ് ആണ്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് മാത്രം നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി, ഹോമിയോതെർമസ് ആണ് നമ്മുടെ ഏവ്സും മാമൽസും, അതായത് ബേർഡ്സും മാമൽസും, ബാക്കിയുള്ള ഗ്രൂപ്പുകളെല്ലാം പോയ്ക്ലോതെർമസ് ആണ്, കോൾഡ് ബ്ലഡഡ് ആണ്. ഇനി നോക്കുക, ഇനി ഈ ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. യെസ്, കോർവസ്. ആരാ കോർവസ്? കോർവസ് എന്ന് പറഞ്ഞാൽ ആരാണ്? കോർവസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരാളാണ്. നിങ്ങൾ എക്സാമ്പിൾ, നിങ്ങളുടെ ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ വിത്ത് കോമൺ നെയിംസ് പഠിക്കണം. കോർവസ് ആരാണ്? കോർവസ്, കോർവസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാക്ക. യെസ്, അപ്പം ഏവ്സ് ആണ് അല്ലേ? ഏവ്സ് ആണ്. ഓക്കെ, ഏവ്സ് ഹോമിയോ തോമസ് ആണ്. ഓക്കെ, അപ്പൊ ഏവ്സിനെ നമ്മൾ എഴുതണ്ട, നമുക്ക് വെട്ടിക്കളയാം, വെട്ടിക്കളയാം. ഓക്കെ, ഇനി ഫെലിസ്. ഫെലിസ് ആരാണ്? ആ യെസ്, ക്രോ. ഓക്കെ ഓക്കെ, ഫെലിസ് ആരാണ്? ഫെലിസ് ആരാണ്? ഫെലിസ് നമ്മുടെ ക്യാറ്റ് ഫാമിലിയിലുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫെലിസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ക്യാറ്റ്, ടൈഗർ, അവർക്കൊക്കെ നമ്മൾ ഫെലിസ് വെച്ചിട്ടാണ് പേരിടുക. ഓക്കെ യെസ്. ഇനി റാണ. റാണ ആരാണ്? യെസ്, റാണ നമ്മുടെ തവളയാണ്, തവളയാണ്, തവള പോയ്ക്കിലോ തെർമസ് ആണ്. കലോട്ടസ്, ഗാർഡൻ ലിസാർഡ്, ഓക്കെ, റെപ്റ്റൈൽ, പോയ്ക്കിലോ തോമസ്. സ്കോളിയോഡോൺ, ഫിഷ് ആണ്, പോയ്ക്കിലോ തോമസ്. മെക്കാക്ക, മെക്കാക്കാരാണ്? മെക്കാക്ക ഈസ് മങ്കി. യെസ്, മങ്കി ഈസ് എ മാമൽ. ഓക്കെ, മങ്കീനെ നമുക്ക് കൂട്ടണ്ട. ഓക്കെ, ഇനി ഹിപ്പോ ക്യാമ്പസ്. ഹിപ്പോ ക്യാമ്പസ് എന്ന് പറഞ്ഞാല് ഫിഷ് ആണ്, പോയ്ക്കിലോ തോമസ് ആണ്. പാവോ എന്ന് പറഞ്ഞാലോ, പാവോ ആരാണ്? പാവോ നമ്മുടെ പീകോക്ക്, പീകോക്കിനെ നമ്മള് കൂട്ടണ്ട, ഏവ്സ് ആണ്. അപ്പം താഴെ തന്നിരിക്കുന്നതിൽ പോയ്ക്കിലോ തോമസ് ആരൊക്കെയാണ്? റാണ, കലോട്ടസ്, കോളിയോഡോൺ, മെക്കാക്ക, ഹിപ്പോ, മെക്കാക്ക, സോറി, മെക്കാക്ക ഇല്ല, റാണ, കലോട്ടസ്, കോളിയോഡോൺ, ഹിപ്പോ ക്യാമ്പസ്, നാലാൾക്കാർ. ഓക്കെ യെസ്, അപ്പൊ സെറ്റ് അല്ലേ? അപ്പൊ ഹോമിയോ തോമസ് ആൻഡ് പോയ്ക്കിലോ തോമസ് കോൺസെപ്റ്റ് മറക്കരുത്. വിത്ത് എക്സാമ്പിൾസ് അല്ലെങ്കിൽ വിത്ത് ഗ്രൂപ്പുകൾ നിങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, നിങ്ങൾ മറക്കരുത്. റൈറ്റ് എനി ടൂ ഡിഫറൻസ് ബിറ്റ്വീൻ ഓസ്റ്റിക് തൈസ് ആൻഡ് കോൺട്രിക് തൈസ്. ഓസ്റ്റിക് തൈസും കോൺട്രിക് തൈസും തമ്മിലുള്ള രണ്ട് ഡിഫറൻസ് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓസ്റ്റിക് തൈസും കോൺട്രിക് തൈസും എന്താണ് മക്കളെ? ഓസ്ട്രിക് തൈസും കോൺട്രിക് തൈസും എന്താണ് മക്കളെ? ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഓസ്റ്റിക് തൈസും കോൺട്രിക് തൈസും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ഏരിയ ആണ്. ഓസ്റ്റിക് തൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോണി ഫിഷസ്, ബോണി ഫിഷസിനാണ്. ഫിഷസ് രണ്ട് ടൈപ്പ് ഉണ്ട്, ബോണി ഫിഷസും കാർട്ടിലേജിനസ് ടൈപ്പും ഉണ്ട്. ഓക്കെ, അപ്പൊ കാർട്ടിലേജിനസ് ഫിഷസ് ആണ് കോൺട്രിക് തൈസ്. ഓസ്റ്റിക് തൈസ് എന്ന് പറഞ്ഞാല് ബോണി ഫിഷസ് ആണ്. നമ്മുടെ ഈ ഓസ്റ്റിക് തൈസിന്റെ സ്കെയിലുകളുടെ പ്രത്യേകത ഏതാണെന്നറിയോ? അവരുടെ പുറത്തുള്ള ചെതുമ്പല്, ഓസ്റ്റിക് തൈസിന്റെ ചെതുമ്പൽ ഏതാണ്? സൈക്ലോയിഡ് ഓർ ടീനോയിഡ്, സൈക്ലോയിഡ് ഓർ ടീനോയിഡ് ആണ്. നമ്മുടെ കോൺട്രിക് തൈസിന്റെയോ പ്ലാക്കോയിഡ് സ്കെയിലുകളാണ്. പിന്നെ അതുപോലെ ഓസ്റ്റിക് തൈസിന് എയർ ബ്ലാഡർ പ്രസന്റ് ആണ്. ഓസ്റ്റിക് തൈസിന് എയർ ബ്ലാഡർ പ്രസന്റ് ആണ്. ഓസ്റ്റിക് തൈസിന് എയർ ബ്ലാഡർ പ്രസന്റ് ആണ്, പ്രസന്റ് ആണ്. പക്ഷെ കോൺട്രിക് തൈസിന് എയർ ബ്ലാഡർ ആബ്സെന്റ് ആണ്. ഇനിയോ മോസ്റ്റ് കോൺട്രിക് തൈസും, മോസ്റ്റ് കോൺട്രിക് തൈസും വിവി പാരസ് ആണ്, വിവി പാരസ് ആണ്. പക്ഷേ ഓസ്റ്റിക് തൈസ് ഓവി പാരസ് ആണ്. പിന്നെ ഓസ്റ്റിക് തൈസിന് ഓപ്പർക്യുലം പ്രസന്റ് ആണ്, ഓപ്പർക്യുലം പ്രസന്റ് ആണ്, ഓപ്പർക്യുലം പ്രസന്റ് ആണ്. പക്ഷേ കോൺട്രിക് തൈസിന് ഓപ്പർക്യുലം ആബ്സെന്റ് ആണ്. പിന്നെ ഇവരുടെ എക്സാമ്പിൾസ്, ഇത്രയും കാര്യങ്ങൾ ഈ രണ്ട് ഗ്രൂപ്പിൽ നിന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഏരിയയിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും എഴുതാൻ പറ്റും. അത് മാത്രമല്ല, ഈ ഓരോ പോയിന്റ്സും വെച്ചിട്ട് എക്സാമിന് ചോദ്യം ചോദിക്കാറുണ്ട്. ചിലപ്പം ഈ ക്വസ്റ്റ്യനിൽ കാണിച്ച പോലെ ഓസ്റ്റിക് തൈസും കോൺട്രിക് തൈസും തമ്മിലുള്ള ഡിഫറൻസുകൾ എഴുതാനായിരിക്കും. ചിലപ്പം ഇവരുടെ ഫിഷ് ടൈപ്പ് ഏതാണ്, ബോണി ആണോ കാർട്ടിലേജിനസ് ആണോ എന്ന് എഴുതാനായിരിക്കും. ചിലപ്പോൾ അവരുടെ സ്കെയിലുകളെ പറ്റി എഴുതാനായിരിക്കും. ചിലപ്പോൾ അവരുടെ എയർ ബ്ലാഡറിന്റെ ഏരിയയിൽ നിന്നായിരിക്കും
ക്വസ്റ്റ്യൻ. ചിലപ്പോൾ അവർ ഒവി പാരസ് വി വി പാരസ് ആരാണ് ഒവി പാരസ് ആരാണ് വി വി പാരസ് എന്നായിരിക്കും ക്വസ്റ്റ്യൻ. ചിലപ്പോൾ ഓപ്പർക്യുലർ ആബ്സെന്റ് ആണോ പ്രസന്റ് ആണോ, ചിലപ്പോൾ എക്സാമ്പിൾ വെച്ച് അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിലുള്ള നിങ്ങളുടെ ടെക്സ്റ്റിൽ കാണിച്ചിരിക്കുന്ന പിക്ചർ വെച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, അപ്പൊ ഈ ഒരു പോയിന്റ്സ് നിങ്ങൾ മിസ് ചെയ്യരുത്. ഓസ്റ്റിക് തൈസ് ആണ് ബോണി ഫിഷസ്, കോൺട്രിക് തൈസ് ആണ് കാർട്ടിലേജിനസ് ഫിഷസ്. നിങ്ങൾ എങ്ങനെ ഓർക്കും, നിങ്ങൾ എങ്ങനെ ഓർക്കും എക്സാമിന്റെ സമയത്ത് നിങ്ങൾക്ക് മാറിപ്പോവോ? ഇങ്ങനെ നമ്മൾ കുറേ കാര്യം പഠിച്ചിട്ട് പോകും, എന്നിട്ട് കാർട്ടിലേജിനസ് ആയിരുന്നോ ബോണി ആയിരുന്നോ ഓസ്റ്റിക് തൈസ്, ഡൗട്ട് വരുമോ? ഡൗട്ട് വരുമോ? അപ്പം യെസ്, ഇപ്പൊ സെറ്റായില്ലേ? ഇപ്പം ഈ ഒരു ഏരിയ സെറ്റായില്ലേ? അപ്പൊ കോൺട്രിക് തൈസ് സ്റ്റാർട്ടിംഗ് വിത്ത് സി, കാർട്ടിലേജ് സ്റ്റാർട്ടിംഗ് വിത്ത് സി. അപ്പം സി സി എന്ന് മാത്രം നിങ്ങൾ ഓർക്കുക, കാർട്ടിലേജിനസ് ഫിഷസ് ആണ് കോൺട്രിക് തൈസ്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം ഓസ്റ്റിക് തൈസ് ബോണി ഫിഷസ് ആണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്താൽ മതി, ബോ ബി ഒ ബോണി ഓസ്റ്റിക് തൈസ്, ബി ഒ ബോണി ഈസ് ഫോർ ഓസ്റ്റിക് തൈസ്, ബോണി എന്ന് ഓർത്താ മതി ട്ടാ. യെസ്, ഓക്കെ. അപ്പം കോൺട്രിക് തൈസ് കാർട്ടിലേജിനസ് ഫിഷ്, അല്ലെങ്കിൽ ഓസ്റ്റിക് സ്റ്റിക്ക്, സ്റ്റിക്ക് ബോൺ, സ്റ്റിക്ക് ബോൺ ആണ് ബോണിന്റെ സ്റ്റിക്ക് എന്നൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കോഡ് വെച്ചിട്ട് ഇത് മറന്നു പോകാതെ പഠിക്കണം കേട്ടോ. സി സി അല്ലെങ്കിൽ ബോണി ബോ എന്നുള്ള ഇത് വെച്ചിട്ട് പഠിക്കുക. അപ്പൊ ഈ ഒരു കാര്യം ഒരിക്കലും മറക്കരുത്. പിന്നെ സ്കെയിലുകളുടെ കാര്യവും ഇമ്പോർട്ടന്റ് ആണ്. സ്കെയിലുകൾ നിങ്ങൾ ഓർത്തിരിക്കുമ്പോൾ തലതിരിച്ചോർക്കുക, കോൺട്രിക് തൈസിന് പി ആണ്, സി പി ആണ് സി പി. ഓക്കെ, ഓസ്റ്റിക് തൈസിന് സൈക്കിൾ ആണ്, ഓസ്റ്റിക് തൈസ്. അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്താൽ മതി, ഓസ്റ്റിക് ഓസ്റ്റിക് ഓസ്റ്റിന്റെ ഓസ്റ്റിന്റെ കയ്യിൽ സൈക്കിൾ ഉണ്ടായിരുന്നു, അങ്ങനെ ആലോചിച്ചാൽ മതി. ഓസ്റ്റിന്റെ കയ്യിൽ സൈക്കിൾ ഉണ്ടായിരുന്നു. ഇവിടെ ഏതെങ്കിലും ഓസ്റ്റിന്റെ ഇരിപ്പുണ്ടോ? ഓസ്റ്റിന്റെ കയ്യിലാണ് സൈക്കിൾ ഉണ്ടായിരുന്നത്, ഓസ്റ്റിന്റെ കയ്യിലാണ് സൈക്കിൾ ഉണ്ടായിരുന്നത്. ടീനോയുടെ ആ ഒരു ഗ്രൂപ്പിൽ തന്നെ വരുന്നതാണ്, അല്ലെങ്കിൽ ഓസ്റ്റിന്റെയും ടീനയുടെയും കയ്യിൽ സൈക്കിൾ ഉണ്ടായിരുന്നു. മാറിപ്പോയില്ലല്ലോ ഇനി, ഓസ്റ്റിന്റെയും ടീനയുടെയും കയ്യിൽ സൈക്കിൾ ഉണ്ടായിരുന്നു. ഓസ്റ്റിക് തൈസ് സൈക്ലോയിഡ് അല്ലെങ്കിൽ ടീനോയിഡ് സ്കെയിൽ. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം കോൺട്രിക് തൈസിനാണ് പ്ലാക്കോയിഡ് സ്കെയിൽ ഉള്ളത്. പിന്നെ എയർ ബ്ലാഡർ പ്രസന്റ് ആണ് ഓസ്റ്റിക് തൈസിന്, അതുകൊണ്ട് അവർ കോൺസ്റ്റന്റ് ആയിട്ട് സ്വിം ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് എയർ ബ്ലാഡർ ഉള്ളത് കൊണ്ട് തന്നെ അവർ വെള്ളത്തിൽ ഇങ്ങനെ സ്വിമ്മ് ചെയ്തു പോകുമ്പോൾ മുങ്ങിപ്പോവത്തില്ല. പക്ഷെ നമ്മുടെ കോൺട്രിക് തൈസ്, പാവം കോൺട്രിക് തൈസിന്റെ കാര്യം അങ്ങനെയല്ല, അവർക്ക് എയർ ബ്ലാഡർ ഇല്ല, അതുകൊണ്ട് അവർ കോൺസ്റ്റന്റ് ആയിട്ട് വെള്ളത്തിൽ ഇങ്ങനെ സ്വിമ്മ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അവർ മുങ്ങിപ്പോവും. ഓക്കെ, യെസ്. ഇനി ഓസ്റ്റിക് തൈസ് ഒവി പാരസ് ആണ്, ഓ ഓ ഓസ്റ്റിക് തൈസ് ഒവി പാരസ് ആണ്, കോൺട്രിക് തൈസ് വി വി പാരസ് ആണ്. പിന്നെ ഓസ്റ്റിക് തൈസ് ഓപ്പർക്യുലം പ്രസന്റ് ആണ്, ഓപ്പർക്യുലം പ്രസന്റ് ആണ്, എല്ലാ ഓ ആണ്. ഓസ്റ്റിക് തൈസ് ഒവി പാരസ് ഓപ്പർക്യുലം പ്രസന്റ്, കോൺട്രിക് തൈസ് വി വി പാരസ് ഓപ്പർക്യുലം ആബ്സെന്റ്. ഇനി അവരുടെ എക്സാമ്പിൾസ്. ഓക്കെ, യെസ്, എക്സാമ്പിൾസ് ഇവിടെ ഉണ്ടല്ലോ. നിങ്ങളുടെ ടെക്സ്റ്റിൽ കുറച്ച് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഈ ഒരു പിക്ചേഴ്സ് വെച്ചിട്ടാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ഫിഷ്, ഈ ഒരു ഫിഷിനെ കണ്ടാൽ നിങ്ങൾ ഉറപ്പായിട്ടും എഴുതണം അത് കാർട്ടിലേജിനസ് ഫിഷ് ആണ്, സ്കോളിയോഡോൺ ആണെന്ന് എഴുതണം. ഈ ഒരു ഇതിനെ കണ്ടിട്ടുണ്ടെങ്കിലോ ഇങ്ങനെ വാ വാ കൂർപ്പിച്ച് ഇങ്ങനെ ചെരവ പോലെ അല്ലെങ്കിൽ വാള് പോലെയൊക്കെ ഇങ്ങനെ കുറേ പല്ലുള്ള ആളാരാണ്? പ്രിസ്റ്റിസ്. ഓക്കെ, എന്ത് കോമഡി പേരാലേ പ്രിസ്റ്റിസ്, കണ്ടോ, വാള് പോലെയുള്ള ആളാണ് പ്രിസ്റ്റിസ്. ഓക്കെ, ഇത് നമ്മുടെ ഹിപ്പോ ക്യാമ്പസ്, നമുക്കറിയാം ഇത് നമ്മുടെ കട്ട്ല ഫിഷ്. ഇവര് രണ്ടുപേരും ബോണി ഫിഷ് ആണ്. ഇയാള് ബോണിയാന്ന് കണ്ടാ പറയോ, ഈ ഒരു കടൽ കുതിര. ഓക്കെ, ഹീസ് ബോണി. ഇത് കട്ട്ല, കട്ട്ല ബോണി ഫിഷ് ആണ്. നമുക്കറിയാവുന്ന ഫിഷ് ആണ് കട്ട്ല, കട്ട്ല ബോണി ഫിഷ് ആണ്, പ്രിമിറ്റീവ് ഫിഷ് അല്ല. ഇവരൊക്കെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്, സ്കോളിയോഡോണും പ്രിസ്റ്റിസും. അപ്പം നിങ്ങൾക്ക് എക്സാമിന് ചോദ്യം വരും, ഈ ഒരു പിക്ചേഴ്സ് കാണിച്ചിട്ട് ചോദ്യം കൂടുതലും കാണാറുണ്ട്. യെസ്, എക്സാമ്പിൾസ് ആണ് നമ്മൾ പറയുന്നേ. അപ്പൊ ഹിപ്പോ ക്യാമ്പസും കട്ട്ലയും ബോണി ഫിഷ് ആണ്, അല്ലെങ്കിൽ ഓസ്റ്റിക് തൈസ് ആണ്, കാർട്ടിലേജിനസ് ഫിഷ് ആണ് നമ്മുടെ സ്കോളിയോഡോണും പ്രിസ്റ്റിസും. അപ്പൊ ഈ ഒരു പിക്ചേഴ്സ് വെച്ചിട്ട്, ഈ ഒരു പിക്ചേഴ്സ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഓക്കെ, അപ്പൊ സെറ്റല്ലേ? അപ്പൊ സെറ്റല്ലേ? അപ്പൊ ഈ പിക്ചേഴ്സ് നിങ്ങൾ ഉറപ്പായിട്ടും നോക്കിയിട്ട് വേണം പോകാൻ. അപ്പൊ ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഫർദർ അങ്ങോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. യെസ്, മൗത്തിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. ടെർമിനൽ ആൻഡ് വെൻട്രൽ മൗത്ത്, ടെർമിനൽ മൗത്ത് ഓസ്റ്റിക് തൈസിനാണ്, അത് പറയാത്ത ആ ഒരു ഏരിയയിൽ നിന്ന് കൂടുതലും ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ട്ടാ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ഈച്ച് ഫൈലം ഫ്രം ദി ക്യാരക്ടറിസ്റ്റിക്സ് ഗിവൺ. ഇവിടെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് തന്നിട്ടുണ്ട്. ഓക്കെ,
അപ്പൊ താഴെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് തന്നിട്ടുണ്ട്. ഈ ഓരോ ക്യാരക്ടറിസ്റ്റിക്സും വായിച്ചിട്ട് നിങ്ങൾ ഇതിൽ ഏത് ഫയലുമാണ് കണ്ടുപിടിക്കണം, പെട്ടെന്ന് കണ്ടുപിടിക്കണേ. ആരാണ് ഏറ്റവും ആദ്യം കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം ഇത് ഉറപ്പായിട്ടും ചോദിക്കും. ഇതല്ലെങ്കിൽ ഓരോ ഫയലത്തിന്റെയും നമുക്ക് 11 ഫയലാണുള്ളത്. ഈ 11 ഫയലത്തിന്റെയും ആ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ നമ്മൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. കാരണം അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നില്ലേ, പിന്നെ അനിമൽ കിങ്ഡത്തിൽ നിന്ന് എന്തിനാണ് ക്വസ്റ്റ്യൻ വരിക? യെസ് എല്ലാരും ഇപ്പൊ തന്നെ ആൻസർ പറഞ്ഞു തുടങ്ങി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കോംപ്ലീറ്റ്സ് ആർ ദി ലോക്കോമോട്ടറി ഓർഗൻസ്, ഏത് ഫയലത്തിന്റെയാണ്? യെസ് യു സെഡ് ദി റൈറ്റ് ആൻസർ, ടീനോഫോറയാണ്. അപ്പൊ എല്ലാരും അടിപൊളിയായിട്ട് പഠിച്ച് സെറ്റ് ആയിരിക്കും. So happy. Okay. Ini, show alternation of generation. Alternation of generation kaanikkunna aarana makkale? Yes, answer vannu thodangi. Answer vannu thodangi. Aarana avade answer ezhutha madiyayittu C nokka maathram ezhuthirikkunne? Adi. Yes. Appo alternation of generation coelenterate aanu. Nammude coelenterate ayude vera perendaa? നിഡേറിയ എന്നാണ് അല്ലേ? യെസ്, ഓക്കെ. സീലൻഡ്രേറ്റ് എന്നാ, സീലൻഡ്രേറ്റ് എന്നോ നിഡേറിയ എന്നോ എന്തെങ്കിലും എഴുതിയാ മതി. ഓക്കെ, എന്തെങ്കിലും എഴുതിയാ പോരാ, സീലൻഡ്രേറ്റ് എന്നോ നിഡേറിയ എന്നോ എഴുതണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ് ഞാൻ വരുന്നത്. സീയുടെ ഓപ്ഷൻ കുറച്ച് ആൾക്കാരെ പറഞ്ഞിട്ടുള്ളൂ. യു ഹാവ് ടു സേ ദിസ് ആൻസർ. പ്രസൻസ് ഓഫ് വാട്ടർ വാസ്കുലർ സിസ്റ്റം. ഞാൻ ചോദിക്കട്ടെ, വാട്ടർ വാസ്കുലർ സിസ്റ്റം ആർക്കാണുള്ളത്? പോറിഫെറിക്കാണോ, എക്കൈനോഡോമാറ്റിക്കാണോ? പോറിഫെറിക്കാണോ, എക്കൈനോഡോമാറ്റിക്കാണോ? കൺഫ്യൂഷൻ ഉണ്ടോ പറയൂ. പോറിഫെറിക്കാണോ, എക്കൈനോഡോമാറ്റിക്കാണോ വാട്ടർ വാസ്കുലർ സിസ്റ്റം ഉള്ളത്? യെസ് യെസ്, ശാല, ശാല, ഷാലി, ഷാലി എന്ന പേരും തോന്നുന്നു. ഓപ്ഷൻ സി പോറിഫർ പറഞ്ഞിട്ടുണ്ട് ശ്രീരാഗ്. എക്കൈനോഡോമാറ്റ പോറിഫർ, എക്കൈനോഡോമാറ്റ എല്ലാം വരുന്നുണ്ട്. മക്കളെ തെറ്റിപ്പോകരുത്, ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ശ്രദ്ധിക്കുക. വാട്ടർ വാസ്കുലർ സിസ്റ്റം ഉള്ളത് ആർക്കാണ്? എക്കൈനോഡെർമേറ്റിക്കാണ്, എക്കൈനോഡെർമേറ്റിക്കാണ് വാട്ടർ വാസ്കുലർ സിസ്റ്റം. എക്കൈനോഡെർമേറ്റിക്കാണ്, പോറിഫറയ്ക്കല്ല. പോറിഫറയ്ക്ക് അപ്പൊ ഏത് സിസ്റ്റം ഉള്ള, എന്തോ ഒരു വാട്ടറിന്റെ സിസ്റ്റം നമ്മൾ പഠിച്ചായിരുന്നല്ലോ. പോറിഫറയ്ക്ക്, പോറിഫറയ്ക്ക്, യെസ്, പോറിഫറയ്ക്ക് വാട്ടർ കനാൽ സിസ്റ്റം ആണുള്ളത്. കനാൽ സിസ്റ്റം ആണുള്ളത് പോറിഫറയ്ക്ക്, മറക്കരുത്. കനാലാണ് ആർക്കുള്ളത്? പോറിഫറയ്ക്ക്. പോറിഫറയ്ക്ക് കനാൽ ആണുള്ളത്. ഓക്കെ, പോറിഫറയ്ക്ക് കനാലാണ്. കനാൽ, കനാൽ, കനാൽ ഇസ് ഫോർ പോറിഫറ. വാസ്കുലർ സിസ്റ്റം ആർക്കാണ്? നമ്മുടെ എക്കൈനോഡെർമേറ്റിക്കാണ് വാസ്കുലർ സിസ്റ്റം. ഓക്കെ, ഇവി 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 എക്കൈനോഡെർമേറ്റിക് വാസ്കുലർ സിസ്റ്റം. പോറിഫറയ്ക്ക് കനാൽ സിസ്റ്റം, പി സി ആൻഡ് ഇ വി, പി സി ഇ വി, പി സി ഇ വി, മറക്കരുത്. പോറിഫറ കനാൽ സിസ്റ്റം, എക്കൈനോഡോമേറ്റ വാസ്കുലർ സിസ്റ്റം, ഇ വി ആൻഡ് പി സി. ഇനി മറക്കരുത്. ഇത് ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുത്തിട്ടത്, ബാക്കിയെല്ലാ കാര്യവും എല്ലാവരും എഴുതും എനിക്കറിയാം, പക്ഷെ ഇത് മാറിപ്പോകരുത്. എക്സാമിന് നമ്മൾ എല്ലാം പഠിച്ചിട്ട് പോകുമ്പോൾ ചിലപ്പോ ഇത് ആ ഒരു എക്സാം ഹാളിലിരിക്കുമ്പോ കൺഫ്യൂഷൻ ആവും. അപ്പൊ ഇനി മറക്കരുത് ട്ടാ, ഇനി മറക്കരുത്. ഇനി ആരെങ്കിലും ഇത് തെറ്റിക്കോ, ഇനി നമ്മൾ ജന്മത്തിൽ മറക്കില്ലല്ലോ. കനാൽ സിസ്റ്റം ഈസ് ഫോർ പോറിഫറ ആൻഡ് വാസ്കുലർ സിസ്റ്റം ഈസ് ഫോർ എക്കൈനോഡോമാറ്റ. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബോഡി കൺസിസ്റ്റ് ഓഫ് പ്രൊബോസിസ്, കോളർ ആൻഡ് ട്രങ്ക്. പ്രൊബോസിസും ഒരു കോളർ ഒക്കെ ഉള്ള ആള്, കോളർ ഉള്ള ആളാ ആരാണ്? കോളർ ഒക്കെ ഉള്ള ആരാണ്? യെസ്, ഹെമികോഡേറ്റ, ഹെമികോഡേറ്റ, ഹെമികോഡേറ്റിക്കാണ് കോളർ ഉള്ളത്. കറക്റ്റ് ആണ്, കോളർ ഉള്ള ആള് ഹെമികോഡേറ്റ, കറക്റ്റ് ആണ്. യെസ്. അപ്പം നിങ്ങള് ഈ ഒരു എക്സാമ്പിൾസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചിലപ്പം വരാൻ ചാൻസ് ഉണ്ട്. ഫൈസായ പോർച്ചുഗീസ് മാൻ ഓഫ് വാർ ആണെന്നും അഡാംഷ്യ സി അനിമോൺ ആണെന്നും പെനീറ്റുലി ആണ് സി പെൻ എന്നും ഗോർഗോണി ആണ് സി ഫാൻ എന്നും മിയാൻഡ്രീനയാണ് ബ്രെയിൻ കോറൽ എന്നും നിങ്ങള് പഠിക്കണം. ഇത് ചിലപ്പം ഈ തവണ എക്സാമിന് മാച്ച് ദ ഫോളോയിങ് ഒക്കെ വെച്ച് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടി ആഡ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതെങ്ങനെ പഠിക്കും? പോർച്ചുഗീസ് മാൻ ഓഫ് വാർ ഫൈസാലിയ എങ്ങനെ പഠിക്കും? പോർച്ചുഗീസുകാരനായിട്ടുള്ള ഫൈസൽ എന്ന് ഓർക്കുക. പോർച്ചുഗീസുകാരനായിട്ടുള്ള ഫൈസൽ, ഫൈസാലിയ, പോർച്ചുഗീസ് മാൻ ഓഫ് വാർ, അഡാംഷ്യ സി അനിമോൺ. ആദം എന്ന് പറഞ്ഞ ഒരു പാവ മോനുണ്ടായിരുന്നു, ആദം എന്ന് പറഞ്ഞ ഒരു പാവ മോനുണ്ടായിരുന്നു, കടലിൽ കൂടെ നടക്കുന്ന ഒരു പാവ മോനുണ്ടായിരുന്നു ആദം എന്ന് പറഞ്ഞ സി അനിമോൺ. ഓക്കെ, പെനീറ്റുല സീപ്പൻ, ആർക്കും മനസ്സിലാവും.
പെൻ പെൻ രണ്ടിടത്തും പെൻ ഉണ്ട് പെൻ ഏറ്റുള്ള സി പെൻ ഗോർഗോണിയ സി ഫാർ എങ്ങനെ സി ഫാൻ എങ്ങനെ മനസ്സിലാക്കും ഗോർജിയസ് ആയിട്ടുള്ള ഫാൻ കാണാൻ ഭംഗിയുള്ളതിന് നമ്മൾ ഗോർജിയസ് എന്ന് പറയില്ലേ യെസ് അപ്പൊ ഗോർജിയസ് ആയിട്ടുള്ള സി ഫാൻ മിയാൻഡ്രീന ബ്രെയിൻ കോറൽ എങ്ങനെ മനസ്സിലാകും മീ ആൻഡ് റീന എനിക്കും റീനയ്ക്കും ഭയങ്കര ബ്രെയിൻ ആയിരുന്നു എനിക്കും റീനയ്ക്കും ഭയങ്കര ബുദ്ധിയായിരുന്നു മിയാൻഡ്രീന ബ്രെയിൻ കോറൽ ഗോർഗോണിയ സി ഫാൻ പെനേറ്റുല സി പെൻ ഫൈസാലിയ പോർച്ചുഗീസ് മാൻ ഓഫ് വാർ അഡാംഷ്യ സി അനിമോൺ മറക്കരുത് മറക്കരുത് യെസ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ ഈ ഒരു പിക്ചർ തരും ഇത് ആരുടെ സാധനമാന്ന് ചോദിക്കും ഈ ഒരു സാക്ക് അതിന്റെ ഉള്ളിൽ ഒരു കമ്പും കോലും ഒക്കെ കുത്തി വെച്ചിരിക്കുന്നത് ഇത് ആരുടെ ഐറ്റം ആണെന്ന് ചോദിക്കും ആരുടെയാണ് ആരുടെയാണിത് യെസ് നിഡേറിയ അല്ലെങ്കിൽ സീലൻഡ്രേറ്റയുടെയാണ് അവരുടെ നിഡോബ്ലാസ്റ്റിന്റെ ഒരു പിക്ചർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇത് നിഡോബ്ലാസ്റ്റ് ആണല്ലേ അവർ ഡിഫെൻസിനും പ്രേ ക്യാപ്ചറിനും അഡ്ഹെഷനൊക്കെ യൂസ് ചെയ്യുന്ന നിഡോബ്ലാസ്റ്റിന്റെ പിക്ചർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ എക്സാമിന് ഈ ഒരു പിക്ചർ മാത്രം കാണിച്ചിട്ട് ചോദിക്കും ഇതെന്താണെന്ന് അപ്പൊ നിങ്ങൾ എഴുതും നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ ചോദിക്കും ഇത് ആരുടെയാണെന്ന് അപ്പൊ നിങ്ങൾ എഴുതും സീലൻഡ്രേറ്റ അല്ലെങ്കിൽ നിഡേറിയ ഈ നിഡോബ്ലാസ്റ്റ് ഉള്ളത് കൊണ്ടാണല്ലേ സീലൻഡ്രേറ്റയ്ക്ക് നിഡേറിയ എന്നും പേര് കിട്ടിയത് അതും മറക്കരുത് കേട്ടോ ചിലപ്പോ അങ്ങനെയും ചോദിക്കും എന്തുകൊണ്ടാണ് സീലൻഡ്രേറ്റ ഈസ് ഓൾസോ നോൺ ആസ് നിഡേറിയ ബിക്കോസ് ഹി ഹാവ് നിഡോബ്ലാസ്റ്റ് അപ്പൊ സെറ്റല്ലേ ഇത്രയും പോർഷൻസ് ഓക്കെ അല്ലേ ഇനി ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് നമ്മുടെ പോളിപ്പാൻ മെഡൂസ ഇത് മെഡൂസയാണ് ഇത് പോളിപ്പാണ് ഓക്കെ യെസ് ഇത് പോളിപ്പാണ് നമ്മുടെ രണ്ട് ഫോംസ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ മെറ്റാജനസിസിൽ കാണിക്കുന്ന രണ്ട് ഫോംസ് പോളിപ്പ് മെഡൂസേനെ സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഫോം ചെയ്യും മെഡൂസ പോളിപ്പിനെ സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഫോം ചെയ്യൂ അല്ലെ യെസ് ഇതിലെ മെഡൂസയുടെ മൗത്ത് എവിടെയാണ് മൗത്ത് താഴേക്കാണ് ഡയറക്റ്റ് ചെയ്തേക്കുന്നത് പോളിപ്പിന്റെ മൗത്ത് ആണെങ്കിൽ അപ്വേർഡ് ഡയറക്ഷനിലാണ് നോക്ക് ഇവിടെയാണ് ഇതിന്റെ മൗത്ത് ഇരിക്കുന്നത് മെഡൂസയുടെ മൗത്ത് ആണ് താഴെ ടുവേർഡ്സ് ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് ഇരിക്കുന്നത് അതുപോലെ മെഡൂസയുടെ ഷേപ്പ് എന്താണ് മെഡൂസ പോളിപ്പ് സിലിണ്ട്രിക്കലാണ് പക്ഷെ മെഡൂസ സിലിണ്ട്രിക്കലല്ല ഒരു സർക്കുലാർ അങ്ങനത്തെ ഒരു ഷേപ്പാണ് യെസ് യെസ് ഷേപ്പ് മനസ്സിലായല്ലോ അല്ലെ ഇനി പോളിപ്പ് സെസൈലാണ് മെഡൂസ ഫ്രീ സ്വിമ്മിംഗ് ആണ് മെഡൂസ ഓക്കെ മെഡൂസ ഫ്രീ സ്വിമ്മിംഗ് ആണ് അപ്പൊ ഇത്രയും കാര്യം നിങ്ങൾ മറക്കരുത് ഓക്കെ ഇത്രയും കാര്യം മറക്കരുത് യെസ് കറക്റ്റ് ആണ് നമ്മുടെ മെഡൂസയ്ക്ക് അംബ്രല്ല ഷേപ്പാണ് മെഡൂസയ്ക്ക് അംബ്രല്ല ഷേപ്പാണ് അപ്പം നിങ്ങൾക്ക് ഈ എക്സാമിന് ചിലപ്പോൾ ഈ ഒരു പിക്ചർ മാത്രമായിരിക്കും കാണിക്കുക ഇത് കാണിച്ചാൽ നമുക്ക് എഴുതാം മെഡൂസയാണ് പോളിപ്പാണെന്ന് എഴുതാം പക്ഷേ ഈ രണ്ട് പിക്ചർ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷനോ അപ്പം നിങ്ങൾ എന്ത് എഴുതണം ഈ ഒരു പിക്ചർ മെഡൂസ ഫോമാണ് ഇത് പോളിപ്പ് ഫോമാണ് അല്ലെങ്കിൽ മെഡൂസയുടെ മൗത്ത് എങ്ങനെയാണ് മെഡൂസയുടെ മൗത്ത് ഡൗൺവേർഡ് ഡയറക്ഷനിൽ പോളിപ്പിന്റെ മൗത്ത് എവിടെ അപ്വേർഡ് ഡയറക്ഷനിൽ മെഡൂസയുടെ ഷേപ്പ് അംബ്രല്ല ഷേപ്പ് നമുക്ക് ജെല്ലി ഫിഷ് ഇതൊക്കെ അറിയാലേ കണ്ടോ കോട പോലെ ഇങ്ങനെ ഇരിക്കുകയാണ് കടലിൽ കൂടെ ഇങ്ങനെ സ്വിമ്മ് ചെയ്ത് കളിക്കും പോളിപ്പാണെങ്കിൽ സെസൈലാണ് അപ്പം ഈ ഒരു പോർഷനും നിങ്ങളെ വിടരുത് ഓക്കെ ഇനി നമ്മുടെ ട്രങ്ക് കോളർ പ്രൊബോസിസ് ഉള്ള നമ്മുടെ ഹെമി കോഡേറ്റയുടെ ഒരു പിക്ചർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പൊ എക്സാമിന് ചിലപ്പം ഈ ഒരു പിക്ചർ തന്നിട്ട് ഇത് ലേബൽ ചെയ്യാൻ ചോദിക്കും അല്ലെങ്കിൽ ഇത് ഏത് ഫയലാന്ന് ചോദിക്കും അപ്പൊ ഹെമി കോഡേറ്റ എന്നെഴുതണം ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയ ആണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് ആഡ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇതാണ് പ്രൊബോസിസ് ഇതാണ് കോളർ ഇതാണ് ട്രങ്ക് NCERT എന്താണോ കൊടുത്തിരിക്കുന്നത് അതാണ് നമ്മൾ റെഫർ ചെയ്യേണ്ടത് ട്രങ്ക് കോളർ പ്രൊബോസിസ് ഓക്കെ ഓക്കെ അല്ലേ എല്ലാരും ഓക്കെ ആണോ എല്ലാരും ഉറങ്ങിപ്പോയോ എല്ലാരും ഒരു തീയിട്ടെ എല്ലാരും ഒരു ഫയർ ഇട നമുക്ക് ആരെങ്കിലും ഇടയിൽ വെച്ചിട്ടൊന്ന് മടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് റിഫ്രഷ് ആവും എല്ലാരും ഒന്ന് ഫയർ ഇട്ടേ എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം എല്ലാരും ഫയർ ഇടൂ ഫയർ യെസ് ബലാനോ ഗ്ലോസസ്
Come on, yes. Yes. Narachin kattike. Yeah. Okay, adibali. Okay, adibali. Very good. Okay. Abam, next question. Dabidicho. Nokiko. Select a limbless amphibian from the following. Ee thannirikkunna options ellarum amphibians anu. Buffon undu, salamander undu, ichthyophis undu, hylia undu. Idile limbless amphibian kaalillathavane kandupidikku. Kaalillatha amphibiane kandupidikku. Kaalillathavan aaraanu makkale? Oh, narachum theeyanu. Thee paarate. Yes, kaalillathavan. Yes. ഇക്തിയോഫിസ് ആണ് നമ്മുടെ കാലില്ലാത്തവൻ. ആരാ ഇക്തിയോഫിസ് എന്ന് നിങ്ങൾക്ക് അറിയോ? സലമാൻഡറാണോ രേഷ്ണ? ഓക്കെ, ആ സലമാൻഡറിനെയൊക്കെ ചില ആൾക്കാർ എഴുതിയിട്ടുണ്ട്. ഇക്തിയോഫിസ് ആണ് കാലില്ലാത്തവൻ. കണ്ടോ, ഇതാണ് നമ്മുടെ ഇക്തിയോഫിസ്. നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ കാണാറുള്ള ഇരുതല മൂരി എന്നൊക്കെ പറയുന്ന ഒരു പാമ്പ് പോലത്തെ ഒരു സാധനം അല്ലേ? രണ്ട് തലയൊക്കെയുള്ള, ഇപ്പുറത്തും ഇപ്പുറത്തും തലയുള്ള, തല പോലെ നമുക്ക് ഫീല് ചെയ്യുന്ന ഇരുതല മൂരി എന്നൊക്കെ പറയുന്ന ഇവനാണ് ഇക്തിയോഫിസ്. കണ്ടാ നമ്മൾ പാമ്പാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടല്ലേ. ഹീസ് ആൻ ആംഫീബിയൻ. ഇവന് ലിംബ്ലെസ് ആണ്. പേടിക്കണ്ട. ഓക്കെ, യെസ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് ടു വേർഡ്സ് ആൻഡ് റൈറ്റ് എ സ്യൂട്ടബിൾ വേർഡ് ഫോർ ദ ഫോർത്ത് പ്ലേസ്. ശ്രദ്ധിക്കുക. അപ്പം ടീനോ പ്ലാനേനെ ഇവര് കോംബ് പ്ലേറ്റ് വെച്ചിട്ട് ഇവിടെ മാച്ച് ചെയ്തിട്ടുണ്ട്. ടീനിയനെ ഇവര് ഫ്ലെയിം സെല്ല് വെച്ചിട്ട് മാച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കുക നീസ് എന്താണ്. എപ്പിസിന് അവിടെ നമ്മൾ എന്ത് കൊടുക്കും? യെസ്, കുരുടി പാമ്പ്. കറക്റ്റ് ദേവിക, അത് തന്നെ. യെസ്. അപ്പൊ ടീനോ പ്ലാന കോംപ്ലീറ്റ് ആണെങ്കിൽ നീരീസിനെ എന്തായിരിക്കും? എന്താണ് കോംപ്ലീറ്റ്? ടീനോ പ്ലാന, ടീനോ ഫോറയിലുള്ള കോംപ്ലീറ്റ് എന്തായിരുന്നു? അവരുടെ ലോക്കോമോട്ടറി ഓർഗൻ ആണ് അല്ലേ. അപ്പം നീരീസിന്റെ ലോക്കോമോട്ടറി ഓർഗൻ എന്താണ്? കറക്റ്റ് ആണ്, പാരാപോഡിയ. പാരാപോഡിയ വെച്ചിട്ടാണ് അവർ ലോക്കോമോഷൻ നടത്തുന്നത്. യെസ്, ടീനിയ. ഹീസ് എ പ്ലാറ്റി ഹെൽമിന്തസ്. ഹീ എന്ന് പറയാൻ പറ്റുമോ? നോ, ഷീ യു ആകാം. ടീനിയ പ്ലാറ്റി ഹെൽമിന്തസ് ആണ്. അവരുടെ അവർക്ക് ഫ്ലെയിംസിൽ വെച്ചിട്ടാണ് മാച്ച് ചെയ്തിരിക്കുന്നത്. ഫ്ലെയിംസിൽ എന്ന് വെച്ചാൽ പ്ലാറ്റി ഹെൽമിന്തസിന്റെ എക്സ്ക്രീറ്ററി ഓർഗൻ ആണ്. അങ്ങനെയാണെങ്കിൽ എപ്പിസിന്റെ എക്സ്ക്രീറ്ററി ഓർഗൻ എന്താണ്? എപ്പിസ് ഏത് ഗ്രൂപ്പിൽ വരും? നമ്മുടെ തേനീച്ച ഏത് ഗ്രൂപ്പിൽ വരും? ആർത്രോപോഡിയിൽ വരും. ആർത്രോപോഡിയുടെ എക്സ്ക്രീറ്ററി ഓർഗൻ ഏതാണ്? ആർത്രോപോഡിയുടെ എക്സ്ക്രീറ്ററി ഓർഗൻ ഏതാണ് മക്കളെ? ആർത്രോപോഡിയുടെ എക്സ്ക്രീറ്ററി ഓർഗൻ. യാ, കം ടു ദി ആൻസർ. പറയൂ. യെസ്, ആർത്രോപോഡിയുടെ. ആ യെസ്, വന്നു. അഭിജിത്ത്, അർച്ചന. യെസ്, മാൽഫീജിയൻ ട്യൂബ്യൂൾ. കറക്റ്റ് ആണ്. അപ്പം മാൽഫീജിയൻ ട്യൂബ്യൂൾ. അപ്പം ഈ ഒരു ഏരിയ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് ഈ എക്സ്ക്രീറ്ററി ഓർഗൻസ്. ഓരോ ആൾക്കാരുടെയും എക്സ്ക്രീറ്ററി ഓർഗൻ ഏതാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നീരീസിന്റെ ലോക്കോമോട്ടറി ഓർഗൻ പാരപ്പോഡിയാണ് തന്നിരിക്കുന്നത്. നീരീസിന്റെ എക്സ്ക്രീറ്ററി ഓർഗൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് എഴുതും? നീരീസിന്റെ എക്സ്ക്രീറ്ററി ഓർഗൻ ഏതാണ്? ഇത്തവണ എപ്പിസ് നെയിം ടീനിയനെയാണ് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് തവണ വേണമെങ്കിൽ നീരീസിന്റെ എക്സ്ക്രീറ്ററി ഓർഗൻ ആയിരിക്കും. ഏതാണ് നീരീസിന്റെ എക്സ്ക്രീറ്ററി ഓർഗൻ? നെഫ്രീഡിയ അല്ലേ. നെഫ്രീഡിയ. ഓക്കെ, നെഫ്രീഡിയ ആണ് നീരീസിന്റെ എക്സ്ക്രീറ്ററി ഓർഗൻ. ഓക്കെ. ആ യെസ് യെസ്, കറക്റ്റ് ആണ്. ആ ഓക്കെ. മൊളസ്കയുടെയോ? മൊളസ്കയുടെ എക്സ്ക്രീറ്ററി ഓർഗൻ ഏതാണ് നമ്മുടെ ബുക്കിൽ കൊടുത്തിരിക്കുന്നത്? മൊളസ്ക ആണെങ്കിലോ? മൊളസ്കയുടെ എക്സ്ക്രീറ്ററി ഓർഗൻ ഏതാണ്? മൊളസ്കയുടേത് ഗിൽസ് ആണ്. ഹെമികോഡേറ്റയുടെയോ? ഹെമികോഡേറ്റത് പ്രൊബോസിസ് ഗ്ലാൻഡ് ആണ്. ഹെമികോഡേറ്റയുടെ. ആഷി ഹെൽമിന്തസിന്റെ ആണെങ്കിലോ? ആഷി ഹെൽമിന്തസിന്റെ ഒരു എക്സ്ക്രീറ്ററി പോർ ആണ്. അപ്പൊ ഒന്നുമില്ല, ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് ഞാൻ ഒറ്റ കാര്യം നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ, നിങ്ങൾ എല്ലാ ഗ്രൂപ്പുകളുടെയും എക്സ്ക്രീറ്ററി ഓർഗൻസ് പഠിക്കണം. മിസ് ചെയ്യരുത്. ഉറപ്പായിട്ടും ആരുടെയെങ്കിലും ഒക്കെ എക്സ്ക്രീറ്ററി ഓർഗൻ എക്സാമിന് ചോദിക്കും. ഓക്കെ. യെസ്, നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ കറക്റ്റ് ആൻസർ പറയുന്നുണ്ട്. നിങ്ങൾ അടിപൊളിയാണ്. നിങ്ങൾ അടിപൊളി കുട്ടികൾ തന്നെയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. The animal has worm-like body and a rudimentary stomachoid in its collar region. Identify the phylum. ആർക്കായിരുന്നു ആ സ്റ്റോമക്കോഡ്? ആ കോളറിൽ ഒരു സ്റ്റോമക്കോഡ് ഉള്ളവൻ ആരായിരുന്നു? കുറെ നേരം റെഡിൽ എഴുതുന്നു, ഇനി ബ്ലൂവിൽ എഴുതാം അല്ലേ. സ്റ്റോമക്കോഡ് ഉള്ളവൻ ആരായിരുന്നു?
ഹെമികോഡേറ്റ, കോളർ തന്നെ ഉള്ളവൻ ഹെമികോഡേറ്റയാണ്. അപ്പൊ കോളറിൽ സ്റ്റോമക്കോഡ് ഉള്ളവൻ ആരാണ്? ഹെമികോഡേറ്റയിലുള്ള ആള് തന്നെയാണ്. സ്റ്റോമക്കോഡ് എന്ന് പറഞ്ഞ നോട്ടോകോഡ് ലൈക്ക് ഒരു സ്ട്രക്ചർ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഹെമികോഡേറ്റയൊക്കെ ഹെമികോഡേറ്റ എന്ന പേര് വന്നത്. അല്ലാതെ അവർക്ക് നോട്ടോകോഡോ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടാണോ? അല്ല, പണ്ട് ഇവര് കോഡേറ്റയുടെ ഗ്രൂപ്പിലായിരുന്നു ഇവരെ ഇൻക്ലൂഡ് ചെയ്ത്. പിന്നെ ഫർദർ സയന്റിഫിക് വേൾഡ് വീണ്ടും വീണ്ടും റിസർച്ച് നടത്തിയപ്പോഴാണ് മനസ്സിലായത് നോട്ടോകോഡ് അല്ല സ്റ്റോമക്കോഡാണ് കോളർ റീജിയനിൽ. അതുകൊണ്ട് ഇവനെ പതുക്കെ കോഡേറ്റ എന്നെടുത്ത് ഇപ്പുറത്തേക്ക് ചാടിച്ചു, നോൺ കോഡേറ്റയിലേക്ക് തന്നെ ഇട്ടു. ഒപ്പം ഹെമികോഡേറ്റ നോൺ കോഡേറ്റയാണ്, കോളറിൽ ഒരു സ്റ്റോമക്കോഡ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. യെസ്. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെന്ന്. ഇതാ ഇത് നിങ്ങളുടെ എക്സാമിന് വന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കട്ട് ചെയ്ത് ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇതേതാണ് ഈ ഫിഷ്, ഏതാണ് ഐഡന്റിഫൈ ചെയ്യാൻ വരും. അപ്പൊ നിങ്ങൾ ഹിപ്പോ ക്യാമ്പസ് എഴുതും, ഐഡന്റിഫൈ ദ ആനിമൽ, നെയിം ദ ക്ലാസ് ഇൻ വിച്ച് ദ ആനിമൽ ബിലോങ്സ്. നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഇവൻ ബിലോങ് ചെയ്യുന്ന ക്ലാസ് ഏതായിരുന്നു? ഓസ്റ്റിക് തൈസ് ആയിരുന്നു അല്ലേ? യെസ്, ഓസ്റ്റിക് തൈസ് ആയിരുന്നു, ഓസ്റ്റിക് തൈസ് ആയിരുന്നു. ഓക്കെ, ഹിപ്പോ ക്യാമ്പസ് ആണ്, ഹിപ്പോ ക്യാമ്പസ്. ഓക്കെ ഓക്കെ, റൈറ്റ് എനി ടു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് ക്ലാസ്. ഈ ഒരു ക്ലാസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇനി നമ്മൾ എഴുതണ്ട. ബോണി ഫിഷ് ആണ്, സൈക്ലോയിഡോ ടീനോയിഡ് ആണ്, എയർ ബ്ലാഡറിന്റെ കാര്യം, ഒവി പാരസ് മൗത്തിന്റെ കാര്യം, അങ്ങനെ എന്ത് കാര്യം വേണേലും നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെൻഷൻ ടു ഫങ്ഷൻസ് ഓഫ് ദ ഫോളോയിങ് ഗിൽസ് ഇൻ മൊളസ്ക. ഇത് നിങ്ങൾ പറ, ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മൊളസ്കയുടെ ഗിൽസിന്റെ രണ്ട് ഫങ്ഷൻസ്, മൊളസ്കയുടെ ഗിൽസിന്റെ രണ്ട് ഫങ്ഷൻ, ഗിൽസ് എന്തിനു വേണ്ടിയാണ്? ഗിൽസ് എന്തിനു വേണ്ടിയാണ്? ഗിൽസ് ഒന്ന് ഞാൻ പറയാം, റെസ്പിറേഷനാണ്, ഒന്ന് റെസ്പിറേഷനാണ്. എങ്കിൽ അടുത്തത് ഏതാണ്? മൊളസ്കയുടെ ഗില്ലിന് രണ്ട് ഫങ്ഷൻ ഉണ്ട്, ഒന്ന് റെസ്പിറേഷൻ, ദ നെക്സ്റ്റ് വൺ ഇസ് യെസ് അഗ്നേഷ്. അഗ്നേഷ് ആണ് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്, എക്സ്ക്രീഷൻ, എക്സ്ക്രീഷൻ, എക്സ്ക്രീറ്ററി ആൻഡ് റെസ്പിറേറ്ററി ഫങ്ഷൻ ആണ് മൊളസ്കയുടെ ഗിൽസിനുള്ളിലുള്ളത്. യെസ്, എക്സ്ക്രീറ്ററി മാത്രമല്ല, ആ യെസ്, റെസ്പിറേറ്ററി, ഞാൻ റെസ്പിറേഷൻ പറഞ്ഞല്ലോ അല്ലേ. യെസ്, അപ്പൊ മറക്കരുത്, മൊളസ്ക, ഗിൽസ്, എക്സ്ക്രീഷൻ ആൻഡ് റെസ്പിറേഷൻ. ഓക്കെ, ഇനി പറയൂ, ഫ്ലെയിം സെൽസ് ഇൻ പ്ലാറ്റി ഹെൽമിന്തസ്, പ്ലാറ്റി ഹെൽമിന്തസ് ഇൻ ഫ്ലെയിം സെൽ എന്താണ്? ആ യെസ്, ഷഹലയാണ് ഫസ്റ്റ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. ഓസ്മോ റെഗുലേഷൻ ആൻഡ് എക്സ്ക്രീഷൻ, ഓസ്മോ റെഗുലേഷൻ ആൻഡ് എക്സ്ക്രീഷൻ ആണ്, ഓസ്മോ റെഗുലേഷൻ ആൻഡ് എക്സ്ക്രീഷൻ ആണ് പ്ലാറ്റി ഹെൽമിന്തസിനുള്ളിലുള്ള ഫ്ലെയിം സെല്ലിന്റെ, ഫ്ലെയിം സെല്ലിന്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യെസ്, ഫ്യൂച്ചർ ഏരിയ, ഫ്യൂച്ചർ ഏരിയയുടെ കോമൺ നെയിം നിങ്ങൾ കണ്ടുപിടിക്കണം. സിൽക്ക് വാമിന്റെ ജീനസ് നെയിം നിങ്ങൾ പറയണം. ഫെറട്ടിമയുടെ കോമൺ നെയിം നിങ്ങൾ പറയണം. ഹണിബീയുടെ ജീനസ് നെയിം നിങ്ങൾ പറയണം. ഇതാരാദ്യം പറയുന്നേ നമുക്ക് നോക്കാലോ, ഫ്യൂച്ചർ ഏരിയയുടെ കോമൺ നെയിം. കമോൺ കമോൺ, ഫ്യൂച്ചർ ഏരിയയുടെ കോമൺ നെയിം ഫസ്റ്റ് ആരാണ്? ഫ്യൂച്ചർ ഏരിയയുടെ കോമൺ നെയിം, ഫ്യൂച്ചർ ഏരിയയുടെ കോമൺ നെയിം എന്താണ്? വേഗം പറയണേ, വേഗം പറയണേ. ആ യെസ്, ഫിലാരിയ വേം, ഫിലാരിയ വേം ആണ് ഫ്യൂച്ചർ ഏരിയ എന്ന് പറഞ്ഞാൽ. ഫിലാരിയ വേം ആരാണ് പറഞ്ഞിരിക്കുന്നത്? അഭിജിത്ത്, അഭിജിത്ത്, കൺഗ്രാചുലേഷൻസ്, കൺഗ്രാചുലേഷൻസ്, അഭിജിത്ത് ആണ് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. സിൽക്ക് വേം, സിൽക്ക് വേമിന്റെ ജീനസ് നെയിം പറയൂ. സിൽക്ക് വേം ജീനസ് നെയിം, ഹു വിൽ ടെൽ ദ ആൻസർ ഫസ്റ്റ്? ആരാണ് ഫസ്റ്റ്? സിൽക്ക് വേം, സിൽക്ക് വേം, സിൽക്ക് വേം ഫസ്റ്റ് ആരാണ് പറയുക? സിൽക്ക് വേമിന്റെ ജീനസ് നെയിം, സിൽക്ക് വേമിന്റെ ജീനസ് നെയിം വേഗം. ആ യെസ്, ആരാ പറഞ്ഞിരിക്കുന്നത്? റിസ്വാൻ, 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 കൺഗ്രാചുലേഷൻസ് റിസ്വാൻ. ഇനി ഫെറട്ടിമയുടെ കോമൺ നെയിം, ഫെറട്ടിമയുടെ കോമൺ നെയിം, ഫെറട്ടിമയുടെ കോമൺ നെയിം, ഫെറട്ടിമ, വേഗം പറയൂ. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായ, നിങ്ങൾ ആരും ഇവരെ കണ്ടിട്ടില്ല, ഫെറട്ടിമയുടെ കണ്ടിട്ടില്ലാത്തവരില്ല. ഫെറട്ടിമയുടെ കോമൺ നെയിം നമ്മുടെ സ്വന്തം അർത്ഥം, മണ്ണിര, മണ്ണിര, ഫെറട്ടിമ, അർത്ഥം
plustwam. Sahela, Sahela, correct, correct. Sahela, second Minnu. Ames lover, oh, Ames lover. He is a future doctor, I think. Or a future doctor, and Ames lover. Okay, ini honeybee yude genus name. Adu oru vaadu choikkunnundalle. Aginesh aanu first parnathu. Appa epis. Appa nammude ee question paper la just filaria vominum, silk vominum, earth vominum, honeybee ne aanu choichirikkunnathu. Vera kore ee aalkar answer vandide. Ellavardeyum peru parayanunnunde. Pakshe samayam illathonde ellavardeyum periyam parayunnilla ta. Yes, okay. അപ്പം നെക്സ്റ്റ് എക്സാമിന് വേണമെങ്കിൽ ആരുടെ കോമൺ നെയിമും ജീനസ് നെയിമും വേണമെങ്കിൽ ചോദിക്കാം. അപ്പം നിങ്ങൾ ടെക്സ്റ്റിലുള്ള എല്ലാ പേരുകളും അങ്ങ് പഠിച്ചേക്ക്. ഫുൾ മാർക്കല്ലേ നമ്മുടെ ടാർഗറ്റ്. ഈ ഒരു വർഷം കഷ്ടപ്പെട്ടാൽ മതി ഞാൻ ഉറപ്പ് പറയുന്നു നിങ്ങൾ ഈ വർഷം പ്ലസ് ടുവിൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ മാക്സിമം കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് കോഴ്സിനായിക്കോട്ടെ ഏത് കോളേജിലായിക്കോട്ടെ നെക്സ്റ്റ് പോകുന്നത് ഈ ഒരു പ്ലസ് ടുവിൽ കഷ്ടപ്പെട്ടത്രയും പ്ലസ് ടുവിൽ നിങ്ങൾ നിങ്ങളുടെ ബേസ് ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഒരിക്കലും ഇത്ര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇത്ര സഫൊക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ ഇത്ര പഠിക്കേണ്ട വരത്തില്ല. ഇവിടെ നിങ്ങൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബേസ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസി ആയിരിക്കും. ഇറ്റ്സ് നോട്ട് ഓൺലി അബൌട്ട് മാർക്ക്, മാർക്ക് മാത്രമല്ല കാര്യം. നിങ്ങൾ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സേഫ് സോണിലായി. ഓക്കെ, യെസ്. അപ്പൊ ഫ്യൂച്ചർ ഏരിയ ഫിലാറിയ ബോംബിക് സിൽക്ക്, ബോംബെ സിൽക്ക് അല്ലേ. അർത്ഥോ ഫെറട്ടിമ എപ്പിസ് ഹണിബി. ഓക്കെ, ഫുൾ മാർക്ക് കിട്ടും. ഫുൾ മാർക്ക് കിട്ടാതെന്താ അഭിജിത്ത്? ഫുൾ മാർക്ക് കിട്ടാതെന്താ? യു ആർ ബ്രില്യന്റ്. എല്ലാ ആൻസറും നിങ്ങൾ പെട്ടെന്ന് പറയുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് രാവിലേക്ക് എണീറ്റ് വന്നിരുന്ന് പഠിക്കുന്ന കുട്ടികളല്ലേ, ഉറപ്പായിട്ടും കിട്ടും. നിങ്ങൾ എവിടെയെങ്കിലും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് എവിടെയെങ്കിലും അല്ലെങ്കിൽ ഉടനെ തന്നെ ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. ട്രസ്റ്റ് മീ. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇതിനിടയ്ക്ക് സഹല, വാട്ട് ഹാപ്പൻ? വാട്ടർ കനാൽ സിസ്റ്റം, വാട്ടർ വാസ്കുലർ സിസ്റ്റം ഒക്കെ പറയുന്നേ. ഹാങ് ഓവർ ആണോ? യെസ്. കമന്റ് ഓൺ ദി സിമെട്രി ഓഫ് ഫൈലം പോറിഫറ ആൻഡ് എക്കൈനോഡെർമേറ്റ. ഓക്കെ, എന്റെ തെറ്റാണ്, മൈ മിസ്റ്റേക്ക് സഹല. ഫസ്റ്റ് ഓക്കെ, സഹല തന്നെ ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുന്നതിന് മുന്നേ തന്നെ സഹല ആൻസർ പറഞ്ഞു. നെയിം ദ സിസ്റ്റം ഓഫ് ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ് ഇൻ മെമ്പേഴ്സ് ഓഫ് ദിസ് ഫൈലം. ഓക്കെ, അപ്പം സിമെട്രി ഓഫ് പോറിഫറ, പോറിഫറയുടെ സിമെട്രി എന്താണ്? പോറിഫറയുടെ സിമെട്രി അസിമെട്രി ആണ്. പോറിഫറയുടെ സിമെട്രി അസിമെട്രി. ദേവിക, ഞാൻ കണ്ടു കറക്റ്റ് ആൻസർ. ഓക്കെ, എക്കൈനോഡെർമേറ്റയുടെ സിമെട്രി കറക്റ്റ് ആയിട്ട് ആരാ പറയുന്നേ നോക്കട്ടെ. എക്കൈനോഡെർമേറ്റയുടെ സിമെട്രി ആരാ കറക്റ്റ് പറയുന്നേ? എക്കൈനോഡെർമേറ്റയുടെ സിമെട്രി കറക്റ്റ് പറയണം. എക്കൈനോഡെർമേറ്റ എയിംസ് ലവർ ബൈലാട്രൽ സിമെട്രി പറഞ്ഞു. ബൈലാട്രൽ സിമെട്രി ആണ് എക്കൈനോഡെർമേറ്റയ്ക്ക് എയിംസ് ലവർ പറഞ്ഞിരിക്കുന്നേ. എയിംസ് ലവർ ഓക്കെ, അഡൾട്ട്. ഓക്കെ ഓക്കെ സഹല, ദാറ്റ്സ് കറക്റ്റ് ആൻസർ, കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പം എക്കൈനോഡെർമേറ്റയുടെ കേസിൽ അഡൾട്ടുകളില് റേഡിയൽ സിമെട്രി ആണ്. അഡൾട്ടില് റേഡിയൽ സിമെട്രി ആണ്. ലാർവയുടെ കേസിൽ ബൈലാറ്ററൽ സിമെട്രി ആണ്. ലാർവയുടെ കേസിൽ ബൈലാറ്ററൽ സിമെട്രി ആണ്. ഓക്കെ, ലാർവയുടെ കേസിൽ ബൈലാറ്ററൽ സിമെട്രി, അഡൾട്ടിന്റെ കേസിൽ റേഡിയൽ സിമെട്രി ആണ് അല്ലേ. നമ്മുടെ സ്റ്റാർ ഫിഷ്, ആ സ്റ്റാർ ഫിഷിനെ എങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഏത് പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും രണ്ട് ഈക്വൽ ഹാഫ്സ് കിട്ടും. പക്ഷേ അവരുടെ ലാർവ അങ്ങനെയല്ല, ബൈലാറ്ററൽ സിമെട്രി ആണ്. സെൻട്രൽ കൂടെ പോകുന്ന ഒറ്റ പ്ലെയിന് മാത്രമേ അവരെ രണ്ട് ഈക്വൽ ഹാഫ്സ് ആയിട്ട് മാറ്റാൻ പറ്റുള്ളൂ. പോറിഫെറ അസിമെട്രി ആണ്. ഓക്കെ, യെസ്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു പോറിഫെറയുടെ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഏതായിരുന്നു? PC, വാട്ടർ കനാൽ സിസ്റ്റം ആണ്. എക്കൈനോഡെർമേറ്റയുടെ വാട്ടർ വാസ്കുലർ സിസ്റ്റം ആണ്. കണ്ടോ, ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയി ചോദിക്കുന്നത് കണ്ടില്ലേ? ഞാൻ പറഞ്ഞില്ലേ ഈ ഏരിയാസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഇപ്പോഴാണോ എന്റെ പേര് ചോദിക്കുന്നത്? ഞാനും വിചാരിച്ചു നിങ്ങൾ എന്താ എന്റെ പേര് ചോദിക്കാത്തെന്ന്. എന്റെ പേര് ഇപ്പോഴാണോ ചോദിക്കുന്നേ? യെസ്. ആപ്പിളെ പിള്ളേർ ഇവിടെ ഉണ്ടോ? ആപ്പിളെ മക്കളുണ്ടെങ്കിൽ എന്റെ പേരൊന്ന് പറഞ്ഞു കൊടുത്തേ. എന്റെ പേരെന്താണ്? ബ്ലെസ്സി, ബ്ലെസ്സി, BLESSY, ബ്ലെസ്സി. എന്റെ പേര് BLESSY, ബ്ലെസ്സി. ഓക്കെ, ബ്ലെസ്സി, ഐ എം സോ ബ്ലെസ്ഡ്. ഓക്കെ, ബ്ലെസ്സി എന്നാണ് എന്റെ പേര്. ഓക്കെ ഓക്കെ, ഇനി ആ യെസ്, അകിനേഷ്, ബ്ലെസ്സി, ബ്ലെസ്സി. ഓക്കെ ഓക്കെ, അറിയാം. ഓക്കെ, ശ്രീരാഗ്, ബ്ലെസ്സിൻ. ആ ബ്ലെസ്സിൻ നമുക്ക് മാച്ചിങ് നെയിം ആണല്ലേ. ആ അതെ 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 അതെ, എല്ലാരും ഇവിടെ ഉണ്ടല്ലേ. ഓക്കെ ഓക്കെ, യെസ്.
അപ്പൊ എല്ലാരും ഇവിടെ ഉണ്ട്. യെസ് യെസ് യെസ്, പൊളി 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 പൊളി. അപ്പൊ നിങ്ങൾ ഇവിടെ ഉണ്ടല്ലേ. ഓക്കെ 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 ഓക്കെ. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻസ് ബിറ്റ്വീൻ കോഡേറ്റ്സ് ആൻഡ് നോൺ കോഡേറ്റ്സ്. കോഡേറ്റ്സും നോൺ കോഡേറ്റ്സും തമ്മിലുള്ള ക്വസ്റ്റ്യൻ. ഇതൊരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുള്ളൂ. കോഡേറ്റ്സും നോൺ കോഡേറ്റ്സും. ഓ ഉതി തോക്കി, ഞാൻ സുഖിച്ചു കേട്ടോ, സുഖിച്ചു സുഖിച്ചു. ഓക്കെ മുഫീദ, ഓക്കെ മുഫീദ, ഓക്കെ. യെസ്, കോഡേറ്റ്സ് ആൻഡ് നോൺ കോഡേറ്റ്സ്. കോഡേറ്റ്സും നോൺ കോഡേറ്റ്സും തമ്മിലുള്ള ഡിഫറൻസ് ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റില് ഈ ഒരു ടേബിൾ ഉണ്ട്. ഈ ഒരു ടേബിൾ നിങ്ങൾ മനസ്സിലാക്കുക. മനസ്സിലാക്കല്ല, നമുക്ക് അറിയാവുന്ന പോയിന്റ്സ് ആണ്. കോഡേറ്റ്സിൽ നോട്ട് കോഡ് പ്രസന്റ് ആണ്, ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കും. നോൺ കോഡേറ്റ്സ് നോട്ടോകോഡ് ആബ്സെന്റ് ആണ്. പിന്നെ അവരുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ കാര്യം പറയുക. ഡോർസൽ ഹോളോ ആൻഡ് സിംഗിൾ ആണ് ഇവിടെ കോഡേറ്റ്സിൽ. നോൺ കോഡേറ്റ്സിൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വെൻട്രൽ സോളിഡ് ആൻഡ് ഡബിൾ ആണ്. കോഡേറ്റ്സിൽ ഫാരിങ്സ് ഗിൽസ്ലെറ്റ് വെച്ച് പെർഫോറേറ്റഡ് ആണ്. നോൺ കോഡേറ്റ്സിൽ ഗിൽസ്ലെറ്റ് ആബ്സെന്റ് ആണ്. കോഡേറ്റ്സിന്റെ ഹാർട്ട് വെൻട്രൽ ആണ്. നമ്മൾ ആരാ? നമ്മൾ കോഡേറ്റ്സ് അല്ലേ. നമ്മുടെ ഹാർട്ട് എവിടെയാണ്? ആയിക്കോട്ടെ, പ്ലസന്റ് പ്ലസന്റ്. ഓക്കെ യെസ്, ഓക്കെ. അപ്പൊ കോഡേറ്റ്സ് ഹാർട്ട് വെൻട്രൽ ആണ്. പക്ഷെ നമ്മുടെ ഹാർട്ട് വെൻട്രൽ അല്ലേ ഈ ഒരു പോർഷനിലല്ലേ. ഡോർസൽ എന്ന് പറയുമ്പോ ഇവിടെ ആണല്ലേ. നോൺ കോഡേറ്റ്സിന്റെ ഹാർട്ട് ആണ് ഡോർസൽ. ഹാർട്ട് ഉണ്ടെങ്കിൽ, ഹാർട്ട് ഇല്ലാത്തവരാണ്, ഹൃദയം ഇല്ലാത്തവരാണ് ചില നോൺ കോഡേറ്റ്സ്. നമ്മളെ പോലെ നമുക്കൊക്കെ ഹാർട്ട് ഉണ്ട്. കോഡേറ്റ്സിന് ഹാർട്ട് ഉണ്ട്. ഓക്കെ, ഇനി കോഡേറ്റ്സിന് പോസ്റ്റേനൽ ടെയിൽ ഉണ്ട്. പ്രസന്റ് ആണെങ്കിൽ പോസ്റ്റേനൽ ടെയിൽ ഉണ്ട്. നോൺ കോഡേറ്റ്സിന് ടെയിൽ ഒന്നുമില്ല. നമ്മള് കോഡേറ്റ് ആണ്. വാലുണ്ട് നമുക്ക്, കുറച്ച് വാലുണ്ടല്ലേ, കുറച്ച് വാലുള്ളവരാണ് നമ്മൾ. ഓക്കെ യെസ് ബ്ലെസ്സിങ്. ഓക്കെ ഐ എം ബ്ലെസ്സിങ് യു മുഫീദ. ഓക്കെ യു ആർ ഓൾറെഡി ബ്ലെസ്ഡ് മുഫീദ. ഓക്കെ യെസ്. അപ്പം നിങ്ങൾ ഈ ഒരു പോയിന്റ്സ് മിസ് ചെയ്യാതെ പഠിക്കണം കേട്ടോ, മിസ് ചെയ്യാതെ പഠിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആ യെസ്, വെൻട്രൽ. നിങ്ങൾ എല്ലാവരും കറക്റ്റ് ആണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു മാത്സ് ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. കോളമയില് പ്ലാറ്റിഹെൽമിഡസ്, അനലിഡ, ആർത്രോപോഡ, മൊളസ്ക ആൻഡ് കോളംബിയില് ഗിൽ, മാൽഫീജൻ ട്യൂബ്യൂൾ, ഫ്ലെയിം സെൽ, നെഫ്രിഡ. ഇതെന്തിന്റെ ബേസിസിലാണ്, ഇതെന്തിന്റെ ബേസിസിലാണ് ഈ ഒരു മാത്സ് ഫോളോയിങ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണല്ലേ. നമുക്കിനി ഇതൊക്കെ വെറും സിമ്പിൾ അല്ലേ. യെസ്, പ്ലാറ്റിഹെൽമിഡസ്, ഇത് എക്സ്ക്രിട്ടറി ഓർഗൻ ബേസ്ഡ് ആയിട്ടാണ്. പ്ലാറ്റിഹെൽമിഡസ്, ഫ്ലെയിം സെൽ, ഓക്കെ, അണലിഡ, നെഫ്രിഡിയ. അണലിഡ നെഫ്രിഡിയ, എന്നെ ഓർക്കാൻ ഈസിയാണ്. അണലിഡ നെഫ്രിഡിയ മറക്കരുത്. എത്ര ക്വസ്റ്റ്യൻസ് ആണ്, ഇപ്പൊ മൂന്നോ നാലോ ക്വസ്റ്റ്യൻസ് ആയില്ലേ നമ്മൾ കാണുന്നു. അണലിഡ നെഫ്രിഡിയ, അണലിഡയുടെ എൻ ഫോർ നെഫ്രിഡിയ, അണലിഡ നെഫ്രിഡിയ മറക്കരുത്. ഇനി ആർത്രോപോഡ, അതും റിപ്പീറ്റഡ് ആണ്. ആർത്രോപോഡ മാൽഫീജിയൻ ട്യൂബ്യൂൾ ആണ്. അപ്പൊ ആർത്രോപോഡയുടെ ഉള്ളിലുള്ള ഏതൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ മാൽഫീജിയൻ ട്യൂബ്യൂൾ ആണ് അവരുടെ എക്സ്ക്രിട്ടറി ഓർഗൻ എന്ന് നിങ്ങൾ എഴുതണം. ഇനി മൊളസ്കയോ, അതും റിപ്പീറ്റഡ് ആയിട്ടാണ് ചോദിക്കുന്നത്. മൊളസ്കയുടെ കേസിൽ മൊളസ്കയുടെ ഗിൽസ് എന്ന് പറഞ്ഞാൽ റെസ്പിറേറ്ററി ആൻഡ് എക്സ്ക്രിട്ടറി ഫങ്ഷൻ ചെയ്യുന്ന ആൾക്കാരാണല്ലേ. യെസ് ഈസി. ഓക്കെ, ഇതിന്റെ കൂടുതൽ ഡിസ്കഷൻസ് ഒന്നും വേണ്ട. ഈ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മള് നമ്മുടെ ടെക്സ്റ്റിൽ മാമൽസിന്റെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾസ് ആണിത്. മാമൽസിന്റെ എക്സാമ്പിൾ ആയിട്ട് പ്ലാറ്റിപസ്, കംഗാരു തുടങ്ങി ലയൺ വരെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങളുടെ എക്സാമിന് ചോദിക്കും ഒവിപാരസ് മാമൽ ഏതാണെന്ന്. ഒവിപാരസ് നമ്മൾ മാമൽ ആണ്, നമ്മൾ ഒവിപാരസ് ആണോ? നോ, കൂടുതൽ മാമൽസും വിവിപാരസ് ആണ്. കൂടുതൽ മാമൽസും യങ് വണ്ണിന് ബർത്ത് കൊടുക്കുന്നത്, ജന്മം കൊടുക്കുന്നത് പ്രസവിച്ചിട്ടാണ്. ബൈ ഗിവിംഗ് ബർത്ത്, അങ്ങനെയാണ് കുട്ടികളെ ഉണ്ടാക്കുന്നത്. കൂടുതൽ മാമൽസും വിവിപാരസ് ആണ്. പക്ഷെ മുട്ടയിടുന്ന മാമൽസ് ഉണ്ട്, ചില മാമൽസ് ആർ ഒവിപാരസ്, എഗ് ലേയിങ് മാമൽസ്. ആ ഒരു എഗ്ലേയിങ് മാമലിന്റെ നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ് എന്ത്? ഓർനിത്തോറിംഗസ് അല്ലെങ്കിൽ പ്ലാറ്റിപ്പസ്. ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ പഠിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഈസി അല്ലേ? ഒവിപാരസ് ആയിട്ട് ഒറ്റയാളേ ഉള്ളൂ ഓർനിത്തോറിംഗസ് എന്നറിയപ്പെടുന്ന പ്ലാറ്റിപ്പസ്, ബാക്കി എല്ലാവരും വിവിപാരസ് ആണ്. അപ്പൊ ഓർനിത്തോറിംഗസ് അല്ലെങ്കിൽ പ്ലാറ്റിപ്പസ് ഒവിപാരസ് ആണെന്ന് പഠിച്ചു വെക്കുക. ഇത് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ട്ടാ. പ്ലാറ്റിപ്പസ് മാത്രം പഠിച്ചാൽ പോരാ, ചിലപ്പോ ഓപ്ഷൻ ആയിട്ട് ഓർനിത്തോറിംഗസ് ആയിരിക്കും ചോദിക്കുക. അപ്പൊ ഓർനിത്തോറിംഗസ് ഈ പ്ലാറ്റിപ്പസ് ആണ്, അത് ഒവിപാരസ് ആണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് കത്തണം. ഓക്കെ യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മെൻഷൻ എ സിംഗിൾ വേർഡ് ഓർ ടേം ഫോർ ദ ഫോളോയിങ്. താഴെ തന്നിരിക്കുന്ന ഓരോ സെന്റൻസുകളും നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ചടപ്പെടാന്ന് ഒറ്റ സെന്റൻസ് വെച്ചിട്ട് അതിന്റെ ആൻസർ പറയണം കേട്ടോ.
ഒറ്റ സെന്റൻസ് വെച്ചിട്ട് ആൻസർ പറയാം, പെട്ടെന്ന് പറയണോ? ഓക്കെ, ഫയൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ ഇൻ മൊളസ്കൻസ്. ഞാൻ വിചാരിക്കുകയായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ എന്താ വരാത്തേന്ന്. ഇതും റിപ്പീറ്റഡ് ആണ്. യെസ്, ശ്രീരാഗ് 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 ശ്രീരാഗ്, യു ടോൾഡ് കറക്റ്റ് ആൻസർ അറ്റ് ഫസ്റ്റ്. ഏറ്റവും ആദ്യം ശ്രീരാഗ്, സെക്കൻഡ് സഹല. യെസ്, അപ്പം മൊളസ്കയുടെ കേസിൽ അവരുടെ റാസ്പിംഗ് ഓർഗൻ ഫോർ ഫീഡിംഗ് ഏതാണ്? റാഡുല. ഇമ്പോർട്ടന്റ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതും ഇമ്പോർട്ടന്റ് ആണ്. പ്രോപ്പർട്ടി ഓഫ് എ ലിവിംഗ് ഓർഗാനിസം ടു എമിറ്റ് ലൈറ്റ്. ലൈറ്റ് എമിറ്റ് ചെയ്യാനുള്ള ആ ഒരു പ്രോപ്പർട്ടി, യെസ്, ദാറ്റ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് ബയോലൂമിനസെൻസ്. ബയോലൂമിനസെൻസ് കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്, എല്ലാവരും കറക്റ്റ് ആണ് പറയുന്നത്. ഇത് ആര് കാണിക്കുന്നു? ടീനോ ഫോർ കാണിക്കുന്നു, മറക്കരുത്. ഓ, അപ്പത്തേക്കും നെക്സ്റ്റ് ആൻസർ പറഞ്ഞു അഭിജിത്. ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഇൻ നിഡാറിയൻസ്. യെസ്, അതിന് നമ്മൾ മെറ്റാജനസിസ് എന്ന് പറയും. ദാറ്റ് ഇസ് ഷോൺ ബൈ നിഡേറിയ ഓർ സിലൻഡ്രേറ്റ. യെസ്, കം ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹോളോ ബോൺസ് വിത്ത് എയോ ക്യാവിറ്റീസ്. ബേർഡ്സിന്റെ കേസിൽ അവരുടെ ബോൺസ് ഹോളോ ആണ്, ആ ഒരു ബോണിന്റെ ഉള്ളിൽ എയർ ക്യാവിറ്റീസ് ഉണ്ട്, അത് അവരെ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ വേണ്ടിയിട്ട് സഹായിക്കും. ആൻസർ ഇസ്, യെസ്, മനീഷ, കറക്റ്റ് ആൻസർ. ന്യൂമാറ്റിക് എന്ന ടേം ആണ് ആ ബോൺസിന് ഉപയോഗിക്കുക. ന്യൂമാറ്റിക് ബോൺ, യെസ്, കറക്റ്റ് ആൻസർ. യെസ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫിഗർ എ ആൻഡ് ബി ഷോസ് ദ ഫിഷസ് ഓഫ് ടു ഡിഫറെന്റ് ക്ലാസ്, ഐഡന്റിഫൈ ആൻഡ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദം. ഓക്കെ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് സ്കോളിയോ ഡോട്ട്. ഇത് കട്ട്ലയാണ്. എത്രയായില്ലേ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു? എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതിന്റെ ബേസിൽ ഒറ്റ ക്വസ്റ്റ്യനെങ്കിലും കാണാതിരിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പിച്ചോ, ദാറ്റ് വിൽ ബി ബേസ്ഡ് ഓൺ ഓസ്റ്റിക്തൈസ് ആൻഡ് കോൺട്രിക്തൈസ്. ഓക്കെ, അപ്പം ഇത് നമ്മുടെ ഓസ്റ്റിക്തൈസ് സ്കോളിയോ ഡോട്ട്, സോറി, കോൺട്രിക്തൈസ് സ്കോളിയോ ഡോട്ട്, ഇത് ഓസ്റ്റിക്തൈസ് കട്ട്ല. ഓക്കെ, യെസ്, ഇനി അവരുടെ ഫീച്ചേഴ്സും നിങ്ങൾ എഴുതുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ടേബിൾ ഗിവൻ ബിലോ ആൻഡ് റീപ്ലേസ് എ ബി സി ആൻഡ് ഡി ഫ്രം ദോസ് ആനിമൽസ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്സ്. ബ്രാക്കറ്റിൽ കുറച്ച് ആനിമൽസിന്റെ പേര് കൊടുത്തിട്ടുണ്ട്, അവരെ ഈ അസിമെട്രി, റേഡിയൽ സിമെട്രി, ബൈലാട്രൽ സിമെട്രി എന്ന് എഴുതി ആ കോളത്തിൽ ഇട്ട് നിറയ്ക്കുക. ഏതൊക്കെയാണ് ഒന്ന് നോക്കിക്കേ. സിമെട്രിയുടെ ബേസിലാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. സിമെട്രിയുടെ ബേസിലും ക്വസ്റ്റ്യൻ വരുന്നുണ്ട് അല്ലേ. യെസ്, സിമെട്രിയുടെ ബേസിലും വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഹൈഡ്ര, ഹൈഡ്ര ഏതാ സിമെട്രി? നമ്മുടെ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ടല്ലോ, ഒരു പിക്ചർ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ടല്ലോ. ക്രിസ്റ്റി പ്രിസ്റ്റിസോ? ക്രിസ്റ്റി പ്രിസ്റ്റിസ് തെറ്റാണ്. പ്രിസ്റ്റിസ് അതാണോ? പ്രിസ്റ്റിസ് ആ വാള് പോലെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള ആളല്ലായിരുന്നോ പ്രിസ്റ്റിസ്? ഇത് പ്രിസ്റ്റിസ് അല്ല. ആ യെസ്, ഹൈഡ്ര എവിടെ വരും? ഹൈഡ്ര റേഡിയൽ സിമെട്രി ഉള്ള ആളാണല്ലേ. ഹൈഡ്ര റേഡിയൽ സിമെട്രി ഉള്ള ആളാണ്. ഷാർക്ക്, ഷാർക്ക്, ഷാർക്കിന് ഏതാ സിമെട്രി? ഫിഷ്. നടുക്ക് ഒറ്റ വെട്ട് വിട്ടിട്ടല്ലേ നമുക്ക് രണ്ട് ഹാഫ് ആക്കാൻ പറ്റുള്ളൂ. അപ്പം ഷാർക്ക് ബൈലാട്രൽ സിമെട്രി ആണ്. സ്പോഞ്ച് ഇല്ല, പോറിഫറിയാണ്, ആ സിമെട്രി ആണ്. സിമെട്രി ഇല്ലാത്തവനാണ്, സ്പോഞ്ച് ഇല്ല. യെസ്, ഇനി നമ്മുടെ സ്റ്റാർ ഫിഷ് എക്കേനോട് വേണ്ടിയിട്ട് അഡൽട്ട് ഫോം റേഡിയൽ സിമെട്രി ആണ്. അപ്പൊ സിമെട്രിയുടെ ബേസിലും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി രണ്ടേ രണ്ട് ക്വസ്റ്റ്യൻ കൂടെ, രണ്ടേ രണ്ട് ക്വസ്റ്റ്യൻ കൂടെ അനിമൽ കിങ്ഡത്തിൽ നിന്ന്. അൺലൈക്ക് ബോഡി ബോണി ഫിഷേഴ്സ്, കാർട്ലേജ് ഫിഷേഴ്സ് ആർ ഫിഷസ് സ്വിം കോൺസ്റ്റന്റ്ലി ടു അവോയ്ഡ് സിങ്കിങ് ഡ്യൂ ടു ദ. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത ബോണി ആൻഡ് കാർട്ലേജ് ഫിഷിന്റെ ക്വസ്റ്റ്യൻ ആണ്. യെസ്, അപ്പം ബോണി ഫിഷസിനെ, അൺലൈക്ക് ബോണി ഫിഷസ്, ബോണി ഫിഷസിനെ പോലെ അല്ലാതെ കാർട്ടിലേജിനസ് ഫിഷസ് കോൺസ്റ്റന്റ് ആയിട്ട് സിങ്കിങ് മുങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സ്വിം ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ടാണ്? ആൻസർ പറയൂ. വൈ? ഇതിന്റെ ആൻസർ എനിക്ക് അറിയണം, ഇതിന്റെ ആൻസർ എനിക്ക് അറിയണം. ഓക്കെ, ഇതിന്റെ ആൻസർ നിങ്ങൾ പറയുമോ എന്ന് എനിക്കറിയണം. ആരാണ് ആദ്യം പറയുന്നത്? ഇതിന്റെ ആൻസർ ആണോ നിങ്ങൾ ബി എന്നൊക്കെ പറഞ്ഞേക്കുന്നേ? ഇതിന്റെ ആൻസർ ആണോ നിങ്ങൾ ബി എന്നൊക്കെ പറഞ്ഞേക്കുന്നേ? ആ യെസ്, ദേവസൂര്യ, ദേവസൂര്യ, ദേവസൂര്യ കീർത്തന. യെസ്, അതാണ് കറക്റ്റ് ആൻസർ. സഹല, ലിയ, ആ യെസ്, കറക്റ്റ്, കറക്റ്റ്. ആബ്സെൻസ് ഓഫ് എയർ ബ്ലാഡർ ആണ്, ആബ്സെൻസ് ഓഫ് എയർ ബ്ലാഡർ. യെസ്, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ക്വസ്റ്റ്യൻ, മനീഷ അല്ല, ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. ഇങ്ങനെയാണ് ഇവർ നമുക്ക് പണി തരിക. നമുക്ക് എല്ലാവർക്കും ആൻസർ അറിയാം. എന്തറിയാം? എയർ ബ്ലാഡർ ആർക്ക് ആബ്സെന്റ് ആണെന്നറിയാം, കോൺട്രിക്തൈസിന് ആബ്സെന്റ് ആണെന്നറിയാം. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക, ക്വസ്റ്റ്യന്റെ അർത്ഥം മനസ്സിലാക്കുക. അൺലൈക്ക് ബോണി ഫിഷസ്, ബോണി ഫിഷസിനെ പോലെ അല്ലാതെ കാർട്ലേജിനസ് ഫിഷസ് സ്വിം കോൺസ്റ്റന്റ്ലി ടു അവോയ്ഡ് സിങ്കിങ്. കാർട്ലേജിനസ് ഫിഷ് ആണ് നിരന്തരമായി
ആയിട്ട് സ്വിമ്മ് ചെയ്യുന്നത് മുങ്ങി പോകാതെ ഇരിക്കാൻ വേണ്ടിട്ട്. എന്തുകൊണ്ടാണ് അവർക്ക് എയർ ബ്ലാഡർ ഇല്ലാത്തത് കൊണ്ട്? ആബ്സെൻസ് ഓഫ് എയർ ബ്ലാഡർ. ഓക്കെ, യെസ്, ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ്. ഇതങ്ങനെ അങ്ങ് പഠിച്ചേക്കണം, ഇതങ്ങനെ അങ്ങ് പഠിച്ചേക്കണം, കാരണം ഇത് എക്സാമിന് വരും. ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റിലെ പിക്ചർ. ഈ ഒരു പിക്ചറിലെ ചില എ ബി സി ഡി എന്നൊക്കെ ഗ്യാപ്പ് ഇട്ട് നിങ്ങളോട് ചോദിച്ചിരിക്കുകയാണ്. സെല്ലുലാർ ലെവൽ, അപ്പം എ ഏതായിരിക്കും? എ എന്ന് പറയുമ്പം ടിഷ്യൂ ലെവൽ അല്ലെങ്കിൽ ഓർഗൻ ലെവൽ, ഓർഗൻ സിസ്റ്റം ലെവൽ ആണ്. ഇനി അതുപോലെ റേഡിയൽ സിമ്മട്രി ആണ് ആർക്ക്? സീലൻഡ്രൈറ്റിക്കും വേറെ ഏതോ ഗ്രൂപ്പിനും. അതുപോലെ ഈ ആഷി ഹെൽമിന്റസ് അണലിട ആർത്രോപോഡ എക്കേനോഡോമേറ്റ കോഡേറ്റ ഇവരുടെയൊക്കെ ഉള്ളിലുള്ള മറ്റേ സിമ്മട്രി ഏതാണ്? യെസ്, ദാറ്റ് സിമ്മട്രി ഈസ് ബൈലാട്രൽ സിമ്മട്രി. അപ്പൊ ബൈലാട്രൽ സിമ്മട്രി ബി എന്ന് നിങ്ങൾ എഴുതണം. ഇനി വിത്തൗട്ട് സീലം, വിത്ത് സീലം. അപ്പൊ സി ഏതാണ്? ഇനി ഒരൊറ്റ കാറ്റഗറിയും കൂടി ഉള്ളൂ, അതാണ് നമ്മുടെ ഫോൾസ് സീലം, സ്യൂഡോ സീലോമേറ്റ്സ് ഉള്ള ആൾക്കാർ. അപ്പൊ സീലോമിന്റെ ബേസിലും ക്വസ്റ്റ്യൻ വരുന്നുണ്ട് ട്ടാ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അല്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, നെക്സ്റ്റ് ഓപ്ഷൻ പോറിഫറയ്ക്ക് സെല്ലുലാർ ലെവൽ ആണ്. ഇനി റേഡിയൽ സിമ്മട്രി ഉള്ളത് സീലൻഡ്രൈറ്റയ്ക്കും, പിന്നെ അടുത്ത ആളാരാണ്? സീലൻഡ്രൈറ്റയുടെ തൊട്ട് താഴെയുള്ള ആള് ആരാണ് ആള്? യെസ്, ടീനോഫോറ. ഇനിയോ ടീനോഫോറ. ഇനി അണലിഡ ആർത്രോപോഡ ഇ ആൻഡ് എഫ്. അണലിഡ ആർത്രോപോഡ ഡാഷ് എക്കിനോഡോമേറ്റ ഡാഷ് കോഡേറ്റ. സിമ്പിൾ ആണ് അല്ലേ? യെസ്. അപ്പം അണലിഡ ആർത്രോപോഡ മൊളസ്ക എ ബി സി ഡി ഇ എഫ് ഇ എഫ് ജി അല്ലേ? ആ എഫ് ആണ്. ഓക്കെ, യെസ് എഫ്. ഹെമി കോഡേറ്റ. ഓക്കെ, യെസ്, കറക്റ്റ് ആണ്. അപ്പൊ ഈ ഒരു ടേബിള് നിങ്ങളങ്ങ് പഠിച്ചേക്കണം, ഈ ഒരു ടേബിള് നിങ്ങളങ്ങ് പഠിച്ചേക്കണം. ഇനിയും ഈ ടേബിളിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ഇത് കഴിഞ്ഞ വർഷം, അതിന് മുമ്പത്തെ വർഷമുള്ള, അതിന്റെ മുന്നത്തെ വർഷത്തിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു, അതിനെയും മുമ്പത്തെ വർഷത്തിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. അപ്പം പഠിച്ചേക്കുക. അപ്പൊ സെറ്റല്ലേ? അങ്ങനെ നമ്മൾ രണ്ട് ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തീർത്തു. മക്കളെ, നിങ്ങൾ ഈ കുറഞ്ഞ സമയം കൊണ്ട്, നമ്മൾ 6-7 ആണ്, 6:10 കണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, ഇപ്പൊ 7:13-14 ഒറ്റ മണിക്കൂർ കൊണ്ട് നമ്മൾ രണ്ട് ചാപ്റ്റേഴ്സിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തീർത്തിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ലിവിംഗ് വേൾഡിനെ പറ്റിയിട്ടും ആനിമൽ കിങ്ഡത്തിനെ പറ്റിയിട്ടും ഏകദേശം വരുന്ന ക്വസ്റ്റ്യൻസിന്റെ ഒരു ഐഡിയ ഉണ്ടല്ലേ? യെസ്, നമ്മളത്, യെസ്, നമ്മൾ രണ്ട് ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ തേർഡ് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ തേർഡ് ചാപ്റ്റർ ബയോമോളിക്യൂൾസ് നമുക്ക് നോക്കാം. യെസ്, ഇത് മാത്രം പഠിച്ചാൽ മതിയോ എന്നല്ല, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് മാത്രം പഠിച്ചാൽ മതിയോ എന്നല്ല, ഇത് എന്താണെങ്കിലും പഠിക്കണം. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ടോപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, ടോപ്പ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, യെസ്, സെറ്റ്. ബയോമോളിക്യൂൾസ് ആനിമൽ കിങ്ഡത്തിന്റെ അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം ബയോമോളിക്യൂൾസിൽ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരൊറ്റ ഏരിയ ഉള്ളൂ. ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കാത്ത ആ ഒരു ഏരിയ ക്വസ്റ്റ്യൻ ചോദിക്കാത്ത ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കാണാൻ പറ്റത്തില്ല. ആ ഒരു ഏരിയ ആണ് നമ്മുടെ എൻസൈം. ആ എൻസൈമിന്റെ ഏരിയ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ബയോമോളിക്യൂൾസിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഒരുമാതിരി എല്ലാ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ആ എൻസൈമിന്റെ പോർഷൻ അല്ലാതെ എക്സ്ട്രാ ഒരു മാർക്കിന്റെയോ രണ്ട് മാർക്കിന്റെയോ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ചിലപ്പോൾ ചോദിക്കും. ഓക്കെ, അപ്പം നമ്മുടെ ബയോമോളിക്യൂൾസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദാ പിടിച്ചോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദാ പിടിച്ചോ. നെയിം ദ എൻസൈം ദാറ്റ് ആക്സലറേറ്റ് ദ ഫോളോയിങ് റിയാക്ഷൻ. ഇത് രണ്ട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, രണ്ട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഏത് എൻസൈം ആണ് ഈ ഒരു റിയാക്ഷൻ ആക്സലറേറ്റ് ചെയ്യുന്നത്? കാർബൺ ഡയോക്സൈഡ് പ്ലസ് വാട്ടർ കമ്പൈൻസ് ആൻഡ് ഫോമിങ് കാർബോണിക് ആസിഡ്. അത് പിന്നെയും സ്പ്ലിറ്റ് ചെയ്ത് ബൈകാർബോണേറ്റും H+ ഒക്കെ ആയിട്ട് മാറുന്നുണ്ട്. അപ്പം ഈ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ദ ആൻസർ ഇസ് കാർബോണിക് അൺഹൈഡ്രേസ്. കാർബോണിക് അൺഹൈഡ്രേസ്, കാർബോണിക് അൺഹൈഡ്രേസ്, യെസ്. ഓക്കെ, അപ്പം ചിലപ്പോൾ ഇത് ഓപ്ഷൻസ് തന്നിട്ടായിരിക്കും, നാല് എൻസൈംസിന്റെ ഓപ്ഷൻ തരും, അതിലൊരെണ്ണം നമ്മുടെ കാർബോണിക് അൺഹൈഡ്രേസ് ആയിരിക്കും. അപ്പൊ കൺഫ്യൂസ്ഡ് ആകരുത്, കാർബോണിക് അൺഹൈഡ്രേസ്, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, കാർബോണിക് ആണ്, അൺഹൈഡ്രേസ്, ഹൈഡ്രേസ് എന്ന് പറയുമ്പോൾ വാട്ടർ, വാട്ടർ ഇൻവോൾവ് ചെയ്യുന്നതാണ്, H2O. അപ്പൊ കാർബോണിക് അൺഹൈഡ്രേസ്. ഓക്കെ, യെസ്, ഹൈഡ്രസ് അല്ല, അൺഹൈഡ്രേസ്. ഓക്കെ,
ഗോപിക സ്പെല്ലിംഗ് യു എൻ അല്ല കേട്ടോ, യു എൻ അൺഹൈഡ്രേസ് അല്ല. അപ്പൊ മീനിങ് മാറിപ്പോവും, അൺഹൈഡ്രേസ് എൻ ആണ് കേട്ടോ. എൻ, യെസ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ജനറൽ സ്ട്രക്ചർ ഓഫ് അമിനോ ആസിഡ് ഇസ് ഗിവൻ. അമിനോ ആസിഡിന്റെ ജനറൽ സ്ട്രക്ചർ ആണ് താഴെ കാണിച്ചിരിക്കുന്നത്. ഡ്രോ ദി സ്ട്രക്ചർ ഓഫ് ദി അമിനോ ആസിഡ്സ് ഗ്ലൈസിൻ ആൻഡ് സെറിൻ. ഗ്ലൈസിന്റെയും സെറിന്റെയും സ്ട്രക്ചർ നിങ്ങൾ വരയ്ക്കുക. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ കാർബൺ ഒരു ഗ്രൂപ്പ്, അമിനോ ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പ്, ഹൈഡ്രജൻ ഒരു ഗ്രൂപ്പ്, കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് ആർ ഗ്രൂപ്പ് ഉണ്ട്. ആർ ഗ്രൂപ്പ് ഗ്ലൈസിന്റെ കേസിൽ എന്തായിരിക്കും, സെറിന്റെ കേസിൽ എന്തായിരിക്കും? യെസ്, ഇതാണ് നമ്മുടെ ആൻസർ. ഗ്ലൈസിന്റെ ആണ് ഇത്, എ ഗ്ലൈസിൻ ഇത്, സെറിൻ ഇത്. ഓക്കെ, അപ്പൊ ഗ്ലൈസിന്റെ ഗ്രൂപ്പ് ഏതാണ്? ഗ്ലൈസിന്റെ ഗ്രൂപ്പ് ആർ ഗ്രൂപ്പ് എച്ച് ആണ്, ഹൈഡ്രജൻ. ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സിംപ്ലസ്റ്റ് ആയിട്ടുള്ള അമിനോ ആസിഡ് ഏതാണ്? ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള അമിനോ ആസിഡ് ഏതാണ്? സിംപ്ലസ്റ്റ് അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ അതാണ് ആരാണ്? ഗ്ലൈസിൻ ആണ്. കാരണം ഗ്ലൈസിന്റെ ആർ ഗ്രൂപ്പ്, വേരിയബിൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജനേക്കാൾ കുഞ്ഞ് ഗ്രൂപ്പ് ഇനി ഏതെങ്കിലും വരാനുണ്ടോ? ഇല്ല. ഗ്ലൈസിൻ ആണ് സിംപ്ലസ്റ്റ് ആയിട്ടുള്ള അമിനോ ആസിഡ്. അപ്പൊ ഗ്ലൈസിന്റെ ആർ ഗ്രൂപ്പ് എന്ന് പറയാൻ ഹൈഡ്രജൻ ആണ്. അതുപോലെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന സെറിൻ ആണ്. സെറിന്റെ ആർ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ സി എച്ച് ടു ഓ എച്ച് ആണ്. നോ, കിരൺ മാറിപ്പോകരുത്. കാർബന്റെ ബാലൻസ് കംപ്ലീറ്റ് ആകുമോ? കാർബന്റെ ബാലൻസ് കംപ്ലീറ്റ് ആകുമോ? രണ്ട് സി എച്ച് ടു എന്ന് പറയുമ്പോൾ രണ്ട് ഹൈഡ്രജൻ ഇപ്പുറത്തേക്ക് ഒരു ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നു, ഇപ്പുറത്തേക്ക് ഒരു ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നു. അപ്പൊ സി എച്ച് ടു ഓ എച്ച് ആണ് നമ്മുടെ സെറിൻ. അപ്പം ഈ മൂന്ന് അമിനോ ആസിഡ് ആണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത്തവണ ചിലപ്പം അലാനിന്റെ സ്ട്രക്ചർ ആയിരിക്കും ചോദിക്കുക. അലാനിന്റെ സ്ട്രക്ചർ പഠിച്ചു വെച്ചോ. സി എച്ച് ത്രീ, സിമ്പിൾ, ഒന്നുമില്ല. സി എച്ച് ത്രീ. അലന്മാരുണ്ടോ ഇവിടെ? ഇവിടെ ഏതെങ്കിലും അലനുണ്ടോ? ഓർത്തോ, അലന്മാരെ പെട്ടെന്ന് ഓർത്ത് വെച്ചോ. സി എച്ച് ത്രീ ആണ് കേട്ടോ. സി എച്ച് ത്രീ, അതായത് ഒന്നുമില്ല. കാർബൺ, ഒരു കാർബൺ മാത്രം ഈ ഒരു ആൽഫ കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ആ കാർബണിന്റെ മൂന്ന് സൈഡും ഓരോ ഹൈഡ്രജൻ വെച്ചിട്ട് ബാലൻസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. സി എച്ച് ത്രീ ആണ് അലാനിന്റെ ആർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പം ഈ ഒരു ഏരിയ നിങ്ങൾ മിസ് ചെയ്യരുത്, ഒന്നും പഠിക്കാനില്ല. ഈ മൂന്ന് അമിനോ ആസിഡിന്റെ സൈഡ് ഗ്രൂപ്പ് പഠിക്കുക. ഗ്ലൈസിൻ ആണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള അമിനോ ആസിഡ് എന്നും പഠിക്കുക. സെറ്റ്. യെസ്, വന്നു നമ്മുടെ എൻസൈം പോർഷൻ. വന്നു എൻസൈം പോർഷൻ വന്നു. ഇത് ഭയങ്കര റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. ഭയങ്കര റിപ്പീറ്റ് ചെയ്യുന്നല്ല, ഈ എൻസൈമിന്റെ പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ ഇല്ലാത്ത ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറും. ഇംപ്രൂവ്മെന്റ് ആയിക്കോട്ടെ, മോഡൽ എക്സാമിന്റെ ആയിക്കോട്ടെ, ബോർഡ് എക്സാമിന്റെ ആയിക്കോട്ടെ, എൻസൈമിന്റെ ക്വസ്റ്റ്യൻ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ തലപൊക്കിയിട്ടില്ല. യെസ്, ഓക്കെ, താങ്ക് യു മാഷറീനോ മാഷ്. എന്റെ അമ്മേ, നിന്റെ പേരിന്റെ അത്ര പൊളിയല്ല ഞാൻ. ഓക്കെ, യെസ്. അപ്പൊ എൻസൈം, നമ്മുടെ ഒരു എൻസൈം എന്ന് പറഞ്ഞാൽ ആ എൻസൈമില് പ്രോട്ടീൻ പാർട്ടും ഉണ്ട്, നോൺ പ്രോട്ടീൻ പാർട്ടും ഉണ്ട്. എൻസൈമിന്റെ നോൺ പ്രോട്ടീൻ പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോഫാക്ടർ. അങ്ങനെയാണെങ്കിൽ പ്രോട്ടീൻ പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? യെസ്, നിങ്ങൾ എല്ലാവരും കറക്റ്റ് ആൻസർ പറഞ്ഞു. നിങ്ങൾ അടിപൊളി പിള്ളേരാണ്, നിങ്ങൾ എല്ലാം പഠിച്ചിട്ടുണ്ട്. യെസ്, പ്രോട്ടീൻ പാർട്ടിനെ നമ്മള് അപ്പോ എൻസൈം എന്ന് പറയും. Apoenzyme എന്ന് പറയും. The protein part is known as apoenzyme. അപ്പം ഒരു എൻസൈമില് നോൺ പ്രോട്ടീൻ പാർട്ടും ഉണ്ട്, പ്രോട്ടീൻ പാർട്ടും ഉണ്ട്. നോൺ പ്രോട്ടീൻ പാർട്ട് കോഫാക്ടർ, പ്രോട്ടീൻ പാർട്ട് അപ്പോയെൻസൈം. ഒരു അപ്പോയെൻസൈമും ഒരു കോഫാക്ടറും കൂടെ കൂടി ചേർന്ന ഒരു കംപ്ലീറ്റ് എൻസൈം ഉണ്ടാവുന്നു. ഈ കോഫാക്ടറുകൾ മൂന്ന് ടൈപ്പ് ഉണ്ട്. ഒന്ന് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്, അല്ലെങ്കിൽ കോഎൻസൈം, അല്ലെങ്കിൽ മെറ്റൽ അയോൺ. അപ്പൊ നമ്മുടെ ബി പാർട്ട് എന്ന് പറഞ്ഞാൽ അത് പ്രോസ്തെറ്റിക് ഗ്രൂപ്പാണ്. പ്രോസ്തെറ്റിക് ഗ്രൂപ്പാണ്. അപ്പൊ മറക്കരുത്, പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്, കോഎൻസൈം, മെറ്റൽ അയോൺ. ഓക്കെ, മാറിപ്പോകരുത്. കോഫാക്ടറുകൾ, പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്, കോഎൻസൈം, മെറ്റൽ അയോൺ. മാറിപ്പോകരുത്, മാറിപ്പോകരുത് കേട്ടോ. യെസ്, ഐഡന്റിഫൈ എ ആൻഡ് ബി ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. വാട്ട് ഹാപ്പൻസ് വെൻ ദ കോഫാക്ടർ ഇസ്
removed from the enzyme. ഈ എൻസൈമില് പ്രോട്ടീൻ പാർട്ടും ഉണ്ട്, നോൺ പ്രോട്ടീൻ പാർട്ടും ഉണ്ട്. ഇതിലെ നോൺ പ്രോട്ടീൻ പാർട്ട് ആയിട്ടുള്ള കോഫാക്ടറി എൻസൈമിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു എൻസൈമിന് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ആ എൻസൈം കാറ്റലൈസ് ചെയ്യുന്ന റിയാക്ഷൻ എന്ത് സംഭവിക്കും? യെസ് സൈക്കോ എന്റെ പൊന്നെ, സൈക്കോ. എൻസൈം ലൂസസ് ഇറ്റ്സ് കാറ്റലിറ്റിക് ആക്ടിവിറ്റി വെൻ കോഫാക്ടർ ഇസ് റിമൂവ്ഡ്. കറക്റ്റ് ആണ്. ഈ കോഫാക്ടർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എൻസൈമിന്റെ കഥ തീർന്നു. ആരുടെ കഥ? ആര് പോയിട്ടുണ്ടെങ്കിലും കോഫാക്ടർ മാറിപ്പോകരുത്. കോഎൻസൈമോ പ്രോസ്തെറ്റിക് ഗ്രൂപ്പോ മെറ്റലയോണോ, മൂന്ന് പേരും കോഫാക്ടർ ആണ്. ഇവര് പോയിട്ടുണ്ടെങ്കിൽ, കോഫാക്ടർ പോയിട്ടുണ്ടെങ്കിൽ ആ എൻസൈമിന്റെ കഴിവുകളെല്ലാം നഷ്ടപ്പെട്ടു. പ്രോട്ടീൻ പാർട്ടും ഉണ്ട്, നോൺ പ്രോട്ടീൻ പാർട്ടും ഉണ്ട്. പക്ഷെ ഈ ഒരു പ്രോട്ടീൻ പാർട്ടും അതുപോലെ തന്നെ നോൺ പ്രോട്ടീൻ പാർട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു കോഫാക്ടർ പോയിട്ടുണ്ടെങ്കിൽ എൻസൈം വിൽ ലൂസസ് ഇറ്റ്സ് കാറ്റലിറ്റിക് ആക്ടിവിറ്റി. എന്ത് സംഭവിക്കും? കാറ്റലിറ്റിക് ആക്ടിവിറ്റി വിൽ ലൂസ് സ്പെല്ലിംഗ് തെറ്റിയോ ഓക്കെ കാറ്റലിറ്റിക് ആക്ടിവിറ്റി ലൂസസ് കാറ്റലിറ്റിക് ആക്ടിവിറ്റി അങ്ങ് പോകും. നല്ല അടിപൊളി ഹാൻഡ് റൈറ്റിംഗ് അല്ലേ എന്റെ? യെസ്, സ്പീഡിൽ എഴുതിയോണ്ടാട്ടോ, എനിക്ക് നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെയിം എ പ്രോട്ടീൻ ദാറ്റ് ഇസ് എനേബിളിംഗ് ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട് ഇൻടു സെൽസ്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ഒരു ടേബിൾ ആണ്. ദിസ് ടേബിൾ ഇസ് വെരി ഇമ്പോർട്ടൻ്റ്. ഈ ടേബിൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടേബിൾ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആ യെസ്, എൻസൈം ഇനാക്റ്റീവ് ആകും. കറക്റ്റ് ആണ് രേഷൻ, അതും കറക്റ്റ് ആണ്. എൻസൈമിന് കാറ്റലിറ്റിക് ആക്ടിവിറ്റി ലൂസ് ആകും, അല്ലെങ്കിൽ എൻസൈം ഇനാക്റ്റീവ് ആകും. സെയിം മീനിങ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട് സെല്ലിന്റെ ഉള്ളിലേക്ക്, ഇതൊരു സെല്ലാണെങ്കിൽ ഈ സെല്ലിന്റെ പുറത്ത് കുറച്ച് ഗ്ലൂക്കോസ് ഉണ്ട്. ആ ഗ്ലൂക്കോസുകൾക്ക് ഈ സെല്ലിന്റെ ഉള്ളിലേക്ക് കയറി പോകണമെങ്കിൽ ഒരു പാലം പോലെ, ഒരു ചാനൽ പോലെ അവിടെ ആക്ട് ചെയ്യുന്ന ആ ഒരു പ്രോട്ടീൻ ഏതാണ്? യെസ് ഗ്ലൂട്ടഫോർ ആണ്. ഗ്ലൂട്ടെന്ന് വെച്ചാൽ എന്താണ്? പേര് തന്നെ ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ എന്നാണ്. ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ ഫോർ ഗ്ലൂട്ടഫോർ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ എ അല്ല ആദ്യത്തത്. ഓക്കെ, ഏത്? കൊളാജൻ. ഇന്റർസെല്ലുലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ഏതാന്ന് എക്സാമിന് ചോദിക്കും. അപ്പൊ നിങ്ങൾ എഴുതണം കൊളാജൻ. അതായത് എന്താ, ഇന്റർസെല്ലുലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് പറയുമ്പോ എന്താണ്? ഈ ഒരു ഇന്റർസെല്ലുലാർ എന്ന ടേം കേൾക്കുമ്പം, അല്ലെങ്കിൽ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് എന്ന ടേം കേൾക്കുമ്പം നിങ്ങൾ ഓർക്കണം, കുറേ സെല്ലുകളുണ്ട്. ആ സെല്ലുകളുടെ എല്ലാം ഇടയിൽ, ഇപ്പൊ നമ്മൾ വീട് പണിയുകയാണെങ്കിൽ ഇങ്ങനെ കട്ട കട്ട ഇഷ്ടിക വെച്ചിട്ട് ഇങ്ങനെ കെട്ടൂലേ, ആ ഇഷ്ടികയുടെ ഇടയിൽ ഇങ്ങനെ സിമെന്റ് തേച്ചു കൊടുക്കും. ആ ഇഷ്ടികയുടെ ഇടയിൽ അവർ ഉറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സിമെന്റ് തേച്ചു കൊടുക്കും. അതുപോലെ നമ്മുടെ സെല്ലുകളുടെ ഇടയില്, അവരുടെ ഇടയില് അവർ ഉറപ്പായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സിമെന്റ് പോലെ, ഇന്റർസെല്ലുലാർ സിമെന്റിങ് സബ്സ്റ്റൻസ് ആയിട്ട്, ഇന്റർസെല്ലുലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് നമ്മുടെ കൊളാജൻ. ഇന്റർസെല്ലുലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഇന്റർസെല്ലുലാർ സിമെന്റിങ് സബ്സ്റ്റൻസ്. ഓക്കെ, ഇനി ട്രിപ്സ് എന്ന് പറഞ്ഞാൽ ഡൈജഷനിലൊക്കെ ഇൻവോൾവ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ ആണ്. ഇൻസുലിൻ ഒരു ഹോർമോൺ ആണ്. ആന്റിബോഡി എന്ന് പറഞ്ഞാൽ അത് ഇൻഫെക്ഷൻസിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ആളാണ്. റിസപ്റ്റർ നിങ്ങൾ പേടിക്കേണ്ട, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഇല്ല. വെരി ലെസ് ചാൻസ്, 1%. ഓക്കെ, ഇനി 1% എങ്ങാനും ചോദിച്ചാലോ? സെൻസറി റിസപ്ഷൻ, റിസപ്ഷൻ. ഓക്കെ, റിസപ്റ്റർ ആണ് റിസപ്ഷൻ. റിസപ്ഷൻ റിസപ്റ്റ് റിസീവ് ചെയ്യുന്ന ആൾക്കാരാണ്. റിസപ്ഷനിലൊക്കെ ഇങ്ങനെ കൈകൂപ്പി ഇങ്ങനെ സ്വീകരിക്കുന്ന പോലെ ഈ സ്മെല്ല്, ടേസ്റ്റ്, ഹോർമോൺ ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് റിസീവ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പ്രോട്ടീൻസ് ആണ് റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. അവരും സെല്ലിന്റെ മെംബ്രെയിനിലുള്ളതാണ്. ഓക്കെ, ഡ്യൂ ടു ഹെൽത്ത് ഇഷ്യൂസ് എനിക്ക് പഠിക്കാൻ കഴിയുന്നില്ല. ഇതെന്താണേലും പഠിക്കട്ടോ, പറ്റുന്ന പോലെ പഠിക്കുക, സ്ട്രെസ് എടുക്കണ്ട, നമുക്ക് ഹെൽത്ത് ആണ് ഇമ്പോർട്ടൻറ്റ്. പറ്റുന്ന പോലെ പഠിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻസ് എന്താണെങ്കിലും മിസ് ചെയ്യാതെ പഠിക്കണം കേട്ടോ. യെസ്, സിമെന്റ് ലൈക്ക് ഫങ്ഷൻ, കറക്റ്റ്. ആ യെസ്, ഓക്കെ, 40 above. യാ യാ, നിങ്ങൾ ഇത് ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ച് നിങ്ങൾ ഇനി വേറെ ഒന്നും പഠിക്കാതിരിക്കരുത്. ഇനി ലാസ്റ്റ് എനിക്കാവല്ലേ പ്രശ്നം. ആ ഹാ, നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടോ? ആയിഷ ജ്യോതിസിനല്ലേ ഹെൽത്ത് ഇഷ്യൂ? നിങ്ങൾ എല്ലായിരുന്നു പഠിച്ചോ? ആഹാ, ഓക്കെ ഓക്കെ. ഇത് ഞാൻ തമാശ പറഞ്ഞാണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഏരിയാസ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഓക്കെ, യെസ്, ഇത് നമ്മൾ ഞാൻ പറഞ്ഞു, ഇത് ടോപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നിങ്ങൾ മിസ് ചെയ്യരുത്. ഈ ഒരു ഏരിയാസിൽ നിന്ന് എക്സാം കഴിഞ്ഞിട്ട് വന്ന് കമന്റ് ചെയ്യണം, നമുക്ക് കാണാം. ഓക്കെ, ഈ ഒരു ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും കേട്ടോ. യെസ്, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ ഫോളോയിങ് നൈട്രജൻ ബേസസ് എ ആൻഡ് ബി. ഈ എ ആരാണ്, ഈ ബി ആരാണ്? വേഗം കണ്ടുപിടിച്ചോ, വേഗം കണ്ടുപിടിച്ചോ. യെസ്,
എന്ന് പറഞ്ഞാൽ ഒരു പ്യൂരിനാണ്, ഞാൻ സമ്മതിച്ചു. ബി എന്ന് പറഞ്ഞാൽ പിരമിഡിനാണ്. ഇനി ഇവരുടെ പേര് പറയൂ, പേര് പറയൂ, പേര് പറയൂ, പേര് പറയൂ, ഇവന്റെ പേര് പറയൂ, ഇവന്റെ പേര് പറയൂ. നമ്മുടെ ടെക്സ്റ്റിൽ ഒറ്റ പേരാ കൊടുത്തിട്ടുള്ളൂ. ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഇമേജ്. ഇവനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഇവനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഏത് പ്യൂരിനാണ്? അഡിനിനും ഗ്വാനിനും ഉണ്ട്. അതിലെ അഡിനിനെയാണ് നമ്മുടെ ടെക്സ്റ്റിൽ കാണിച്ചിരിക്കുന്നത്. അഡിനിൻ മാത്രമേ ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ, ഗ്വാനിൻ വരത്തില്ല. ഏത് പിരമിഡിനെ തന്നിരിക്കുന്നത്? യുറാസിലാണ്. യുറാസിൽ മാത്രമേ ചോദിക്കുള്ളൂ. വേറെ പിരമിഡിനെ പുറത്തുനിന്ന് കൊണ്ടുവന്ന്, അതായത് സൈറ്റോസിനെയും തൈറോസിനെയും വെച്ചിട്ട് ഇവരെ ക്വസ്റ്റ്യൻ ചോദിക്കില്ല. അപ്പൊ നിങ്ങൾ ഉറപ്പിച്ച് എഴുതിക്കോ, ഇത് അഡിനിനാണ്, ഇത് യുറാസിലാണ്. എങ്ങനെ കണ്ടുപിടിക്കും? ഓക്കെ, അഡിനിൻ പ്യുർ, പ്യൂരിൻ പ്യുർ, പ്യുർ പ്യുർ ആയിട്ടുള്ള ആളാണ്. അല്ലെ, ഇത് ഞാൻ ഈസി നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് ട്രിക്ക് പറയുകയാണേ. പ്യുർ ആയിട്ടുള്ള ആൾക്ക് രണ്ട് റിങ് ഉണ്ട്, രണ്ട് റിങ്ങുള്ള ആൾക്ക് പ്യുർ ആണ്. പക്ഷെ അടി കിട്ടി, രണ്ടടി കിട്ടി, രണ്ടടി കിട്ടിയപ്പോ ആള് നല്ല പ്യുർ ആയി. ഓക്കെ, അഡിനിൻ രണ്ട് റിങ്ങുള്ള ആളാണ്, പ്യുർ ആണ്. രണ്ടടി കിട്ടിയപ്പോ, രണ്ടടി കിട്ടിയപ്പോ പ്യുർ ആയി, ആള് പ്യുർ ആയി. ഓക്കെ, ഇനി പിരമിഡിൻ ഒരു പിരി പോയതാണ്, ഒരു പിരി പോയതാണ്, ഒറ്റ ഒറ്റ റിങ്ങേ ഉള്ളൂ യുറാസിൽ. ഓക്കെ, യുറാസിൽ, യുറാസിൽ ഒരു പിരി പോയി, ദാറ്റ് മീൻസ് ഒറ്റ റിങ്ങേ ഉള്ളൂ യുറാസിൽ. ഒരു റിങ് പിരമിഡിൻ, രണ്ടടി കിട്ടിയപ്പോ ആള് പ്യുർ ആയി, രണ്ട് റിങ്ങുള്ള ആള് അഡിനിൻ, പ്യുരിൻ. ഓക്കെ, 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 സെറ്റ് അല്ലേ? ഇനി നെക്സ്റ്റ് ആയിട്ട് ബി പാർട്ട് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. റൈറ്റ് ദ ന്യൂക്ലിയോസൈഡ്സ് ഓഫ് ദിസ്. ഇതിപ്പോ ന്യൂക്ലിയോ നൈട്രജൻ ബേസുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതിന്റെ ന്യൂക്ലിയോസൈഡുകളെ കുറിച്ചിട്ട് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ന്യൂക്ലിയോസൈഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവരുടെ കൂടെ ഒരു ഷുഗർ, റൈബോ ഷുഗർ അല്ലെങ്കിൽ ഡി ഓക്സി റൈബോ ഷുഗറും കൂടെ കൂടുമ്പോ, ഏതോ ആയിക്കോട്ടെ, പെൻഡോ ഷുഗർ ഈ ഒരു നൈട്രജൻ ബേസിന്റെ കൂടെ കൂടുമ്പോ ആണ് അവര് ന്യൂക്ലിയോസൈഡായി മാറുക. ഈ ന്യൂക്ലിയോസൈഡിന്റെ കൂടെ ന്യൂക്ലിയോസൈ, യെസ് കറക്റ്റ്, ന്യൂക്ലിയോസൈഡിന്റെ കൂടെ ഫോസ്ഫേറ്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ അവർ ന്യൂക്ലിയോടൈഡ് ആയി മാറും. എനിവേ, അവരുടെ ന്യൂക്ലിയോസൈഡ് അവരുടെ തൊട്ടപ്പുറത്ത് തന്നെ കൊടുത്തിരിക്കുന്നുണ്ട്. അഡിനോസിൻ ആണ് അവരുടെ ന്യൂക്ലിയോസൈഡ്, യുറിഡിൻ ആണ് അവരുടെ യുറാസിലിന്റെ ന്യൂക്ലിയോസൈഡ്, കണ്ടോ, യുറിഡിൻ. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ പഠിക്കണം. ഈ ഒരു പിക്ചേഴ്സ് കംപ്ലീറ്റ് പഠിക്കുക. അഡിനിൻ, അതിന്റെ ന്യൂക്ലിയോസൈഡ് അഡിനോസിൻ, യുറാസിൽ അതിന്റെ ന്യൂക്ലിയോസൈഡ് യുറിഡിൻ, പിന്നെ ഈ ഒരു അഡിനിന്റെ മാത്രം, ഈ ഒരു അഡിനിന്റെ മാത്രം ന്യൂക്ലിയോടൈഡിനെ ഇവിടെ, അയ്യോ, അഡിനിന്റെ മാത്രം ന്യൂക്ലിയോടൈഡിനെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അത് അഡിനിലിക് ആസിഡ് ആണ്. ഇതാണ് സ്ട്രക്ചർ. ഇവിടെ അഡിനിൻ ഉണ്ട്, ഇവിടെ ഷുഗർ ഉണ്ട്, ഇവിടെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഉണ്ട്. മൂന്ന് പേരും കൂടെ കൂടുമ്പം അതൊരു ന്യൂക്ലിയോടൈഡായി മാറും. അപ്പൊ നിങ്ങൾ ഈ ഒരു ഏരിയയിൽ എന്തൊക്കെ പഠിക്കണം? ന്യൂക്ലിയോടൈഡ് എന്താന്ന് പഠിക്കണം, ന്യൂക്ലിയോസൈഡ് എന്താന്ന് പഠിക്കണം, അതുപോലെ നൈട്രജൻ ബേസുകളെയും പഠിക്കണം. ദാറ്റ് മീൻസ് ഈ ഒരു ഡയഗ്രത്തിലുള്ള കാര്യങ്ങളെ കംപ്ലീറ്റ് പഠിക്കണം. ന്യൂക്ലിയോടൈഡ് എന്താന്നോ രാഹുൽ, ന്യൂക്ലിയോടൈഡ് എന്ന് വെച്ചാല് ന്യൂക്ലിയോടൈഡിന്റെ ഉള്ളിൽ നൈട്രജൻ ബേസ് പ്ലസ് ഷുഗർ പ്ലസ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, ഈ മൂന്ന് ഗ്രൂപ്പുകളും കൂടെ കൂടിയതാണ് ന്യൂക്ലിയോടൈഡ്. അറ്റ് ദ സെയിം ടൈം ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാല് അവരുടെ ഉള്ളിലെ നൈട്രജൻ ബേസും ഷുഗറും മാത്രമേ ഉള്ളൂ, ഫോസ്ഫേറ്റ് ഇല്ല. ഇങ്ങോട്ട് നോക്കൂ, ഇത് നൈട്രജൻ ബേസ് ആണ്, ഇത് ന്യൂക്ലിയോസൈഡ് ആണ്, ഇത് ന്യൂക്ലിയോടൈഡ് ആണ്. ഈ ന്യൂക്ലിയോസൈഡിനെ നോക്കൂ, അവരുടെ ഉള്ളിൽ ഈ ഒരു നൈട്രജൻ ബേസും ഈ ഒരു ഷുഗറും മാത്രമേ ഉള്ളൂ. ഈ ഒരു നൈട്രജൻ ബേസിന്റെയും ഷുഗറിന്റെയും കൂടെ ഫോസ്ഫേറ്റും കൂടെ ആഡഡ് ആയി ാണ് അവർ ന്യൂക്ലിയോടൈഡ് ആയത്. ഓക്കെ, ഓക്കെ അല്ലേ? യെസ്, മോളിക്കുലാർ സൈഡ് സെറ്റ് അല്ലേ? യെസ് യെസ് യെസ്, ഓക്കെ ഓക്കെ യെസ്. അപ്പം ഈ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഡയഗ്രത്തിൽ നിന്ന് ഒറ്റ ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു കൊമ്പും കാലൊക്കെ വെച്ച, ഇവിടെ കുറെ കൊമ്പും കുറെ റിങ്ങൊക്കെ ഉള്ള ഈ ഒരു കൊളസ്ട്രോളിന്റെ സ്ട്രക്ചറും കൂടെ, ഈ ഒരു കൊളസ്ട്രോളിന്റെ സ്ട്രക്ചറും കൂടെ, ഓക്കെ ആരോമൽ, അപ്പോ ഈ ഒരു കൊളസ്ട്രോളിന്റെ സ്ട്രക്ചറും കൂടെ, ഈ ഒരു കൊളസ്ട്രോളിന്റെ സ്ട്രക്ചറും കൂടെ
നിങ്ങൾ പഠിക്കണം. അപ്പം ഈ ഒരു നാല് റിങ്ങും കുറച്ച് കൊമ്പും കോലൊക്കെ കണ്ട ഉടനെ എഴുതിക്കൊള്ളുക, അത് കൊളസ്ട്രോൾ ആണ്. ഇനി ഇത് ട്രൈഗ്ലിസറൈഡ് ആണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്ലൈസിൻ അലാനിൻ സെറിൻ ആണ്. എച്ച് ഉള്ള ഗ്ലൈസിൻ, സി എച്ച് ത്രീ ഉള്ള അലാനിൻ, സി എച്ച് ടു ഓ എച്ച് ഉള്ള സെറിൻ. പിന്നെ ഇത് ഗ്ലൂക്കോസ്, ആ ഒരു ഗ്ലൂക്കോസിന്റെ തന്നെ റൈബോസ് ഫോം, ഇത് റൈബോസ് ഷുഗർ. ഇത് നമ്മുടെ ഫാറ്റി ആസിഡ് ആയിട്ടുള്ള പാൽമെറ്റിക് ആസിഡ്. ഇത് ഗ്ലിസറോള്, ഇത് ഫോസ്ഫോലിപിഡ്. എല്ലാ ഡയഗ്രാംസും അല്ലെങ്കിൽ എല്ലാ സ്ട്രക്ചേഴ്സും നിങ്ങളൊന്ന് നോക്കിക്കൊള്ളുക. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, ഇക്കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. തൊട്ട് മുൻപ് ഈ ഒരു ന്യൂക്ലിയോടൈഡ് ന്യൂക്ലിയോസൈഡാ ചോദിച്ചെങ്കിൽ ഇന്ന് ഇപ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിൽ ആരെയാ ചോദിക്കുക എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു ഡയഗ്രത്തിലുള്ള എല്ലാവരെയും നിങ്ങൾ അങ്ങ് പഠിച്ചേക്കുക. ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു സ്ട്രക്ചർ ബേസ്ഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, യെസ്, സെയിം ക്വസ്റ്റ്യൻ ആണ്. കാറ്റലിറ്റിക് ആക്ടിവിറ്റീസ് ലോസ് വെൻ കോ ഫാക്ടേഴ്സ് ആർ റിമൂവ്ഡ് ഫ്രം ദ എൻസൈം, വാട്ട് ആർ കോ ഫാക്ടേഴ്സ്? സെയിം റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. നോൺ പ്രോട്ടീൻ പാർട്ടാണ്, നോൺ പ്രോട്ടീൻ പാർട്ടാണ് കോ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാല്. നെയിം ടു കൈൻഡ് ഓഫ് കോ ഫാക്ടേഴ്സ് നമുക്കറിയാം. പ്രോസ്തെറ്റിക് ഉണ്ട്, ഞാൻ എഴുതുന്നില്ല കേട്ടോ, പ്രോസ്തെറ്റിക്, പ്രോസ്തെറ്റിക് ഉണ്ട്. അതുപോലെ കോ എൻസൈം ഉണ്ട്, കോ എൻസൈം ഉണ്ട്. അതുപോലെ മെറ്റൽ അയോൺസ് ഉണ്ട്. ഓക്കെ, ഞാൻ സ്പീഡിൽ എഴുതി പോയതാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടന്റ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. യെസ്, നെയിം ദ മോസ്റ്റ്, ഓക്കെ ഓക്കെ, യെസ് യെസ് യെസ്, ഓക്കെ, നെയിം ദ മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ഇൻ ദ അനിമൽ വേൾഡ്. ഈ ഒരു ആനിമൽ വേൾഡിലെ മോസ്റ്റ് അബണ്ടന്റ് ആയിട്ടുള്ള പ്രോട്ടീൻ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് കണ്ണും പൂട്ടി ഇതിന്റെ ആൻസർ എഴുതാം. ഏതാണ്? കൊളാജൻ ആണ് മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ. കാരണം എന്താ? ഓരോ സെല്ലുകളുടെ ഇടയിലും, രണ്ട് സെല്ലുണ്ട്, അവരുടെ ഒക്കെ ഇടയിൽ സിമെന്റിങ് സബ്സ്റ്റൻസ് ആയിട്ട് കൊളാജൻ ഉണ്ട്. കൊളാജൻ സിമെന്റിങ് സബ്സ്റ്റൻസ് ആയിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തെ എത്ര അനിമൽസ് ഉണ്ട്, ഈ ഒരു അനിമൽ വേൾഡിൽ എത്ര അനിമൽസ് ഉണ്ട്. എല്ലാ അനിമൽസിന്റെയും സെല്ലുകളുടെ ഇടയിൽ ഈ ഒരു സിമെന്റിങ് സബ്സ്റ്റൻസ് ആയിട്ടുള്ള കൊളാജൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, അനിമൽ വേൾഡിലെ മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ കൊളാജൻ ആണ്. സഹല റുബിസ്കോ, ആ യെസ് യെസ്, കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. അപ്പം അതിൽ നിന്ന് തന്നെ ഒരൊറ്റ ക്വസ്റ്റ്യനും കൂടെ നിങ്ങൾ പഠിക്കുക. റിബുലോസ് ബിസ്ഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനേസ്. റുബിസ്കോ എന്ന് പറയുന്ന, റുബിസ്കോ എന്ന് പറയുന്ന പ്രോട്ടീൻ ആണ് മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ഇൻ ദ ഹോൾ ഓഫ് ദ ബയോസ്ഫിയർ. ഈ ജീവമണ്ഡലത്തിനെ കംപ്ലീറ്റ്, ബയോസ്ഫിയറിനെ കംപ്ലീറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ എന്ന് പറയുന്നത് റുബിസ്കോ ആണ്. അനിമൽ വേൾഡ് മാത്രം, അനിമൽ കിങ്ഡം മാത്രം എടുത്തിട്ടുള്ള ഉണ്ടെങ്കിലാണ് കൊളാജൻ മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ കംപ്ലീറ്റ്. പ്ലാന്റ്സിനെയും കൂടെ നമ്മളൊന്ന് കൂട്ടുകയാണെങ്കിൽ അവന്മാർ കൊണ്ടുപോകും. റുബിസ്കോ ആണ്, കാരണം റുബിസ്കോ ഫോട്ടോസിന്തസിസിൽ ഏർപ്പെടുന്ന ഒരു എൻസൈം ആണ്, പ്രോട്ടീൻ ആണ്. റുബിസ്കോ പ്രോട്ടോസിന്തസിസിലാണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ഫോട്ടോസിന്തസിസ് എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട്, പ്ലാന്റ്സ് ഒരുപാടുണ്ട്. ഓക്കെ, യെസ്, പ്ലാന്റ്സ് ഒരുപാടുണ്ട്, അവർ വലുതാണ്. എണ്ണം നോക്കുവാണെങ്കിൽ അനിമൽ വേൾഡിലുള്ളവരാണ് വലുത്, പ്ലാന്റ് വേൾഡിലുള്ളവരെക്കാൾ കൂടുതൽ. പക്ഷേ കണ്ടന്റ്, എമൗണ്ട് നോക്കുകയാണെങ്കിൽ, അബണ്ടൻസ് നോക്കുകയാണെങ്കിൽ റുബിസ്കോ ആണ്. റുബിസ്കോ ആണ് ബയോസ്ഫിയറിൽ കംപ്ലീറ്റ് ഏറ്റവും കൂടുതലുള്ള പ്രോട്ടീൻ. അനിമൽ വേൾഡിലത് കൊളാജൻ ആണ്. യെസ്, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോട്ടീൻ ഫോൾഡിംഗ് ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഓക്കെ, ഐഡന്റിഫൈ ദ ലെവൽ ഓഫ് പ്രോട്ടീൻ സ്ട്രക്ചർ ഇൻ ദ ഗിവൺ ഡയഗ്രാം. ഇത് 3D ഫോം, നമ്മുടെ ടെർഷറി സ്ട്രക്ചർ ആണ് ഈ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്, ടെർഷറി സ്ട്രക്ചർ ആണ്. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു ഡയഗ്രാം വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഇനി വരത്തില്ല. ഇത് പഴയ ടെക്സ്റ്റിലെയാണ്, ഓൾഡ് ടെക്സ്റ്റിലെയാണ്. റിവൈസ്ഡ് എഡിഷനില് പിക്ചർ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇതാണ് റിവൈസ്ഡ് എഡിഷനിലെ പിക്ചർ. അപ്പൊ ഇത് നിങ്ങൾ മിസ് ചെയ്യരുത്. അവന്മാര് പിക്ചർ മാറ്റിയത് കൊണ്ട് ചിലപ്പോൾ ഇതിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളിപ്പം ഇമ്പ്രൂവ്മെന്റ് ആണല്ലോ, നിങ്ങൾ ഈ ഒരു ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. പക്ഷെ നിങ്ങൾ ആ ഒരു മാറ്റങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. ഈ ഒരു പിക്ചർ പുതിയ പിക്ചറാണ്. ഇതില് പ്രൈമറി ആയിട്ട് ഈ ഒരു ലോങ് പോളിപെപ്റ്റൈഡ് ചെയിൻ, സെക്കൻഡറി ആയിട്ട് ആൽഫ ഹെലിക്സും, ഇങ്ങനെ ബീറ്റ പ്ലേറ്റ് പോലെ അറേഞ്ച് ചെയ്ത ബീറ്റ പ്ലേറ്റഡ് ഷീറ്റും, അതുപോലെ ടെർഷറി ആയിട്ട് ഈ ഒരു വൂളൻ പോലെ ഇരിക്കുന്ന ആളെയും, ക്വാർട്ടേണറി ആയിട്ട് നാല് ടെർഷറി വെച്ചിട്ടുള്ള ഈ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഡയഗ്രാം വെച്ചിട്ട് തന്നെ നിങ്ങൾ പഠിക്കണം. ചിലപ്പോൾ ഈ ഒരു പിക്ചർ ആയിരിക്കും ചോദിക്കുക. അപ്പൊ നിങ്ങൾ പ്രൈമറി സ്ട്രക്ചറിന് എഴുതാം, ഇതാണ് ചോദിക്കുന്നതെങ്കിൽ സെക്കൻഡറി സ്ട്രക്ചർ, ചിലപ്പോൾ ആൽഫ ഹെലിക്സ് ഏതാണ്, ബീറ്റാ പ്ലേറ്റഡ് ഏതാണ് ചോദിച്ചുകളെയും. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്നതാണ് ആൽഫ ഹെലിക്സ്, ഇതാണ് ബീറ്റാ പ്ലേറ്റഡ് ഷീറ്റ് എന്ന് ഓർക്കുക. ടെർഷറി, ക്വാർട്ടേണറി. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടെർഷറിയുടെ ഉള്ളിലുള്ള ബോണ്ടുകൾ, ടെർഷറിയുടെ ഉള്ളിൽ ഹൈഡ്രജൻ ബോണ്ട് കണ്ടോ, ആൽഫ ഹെലിക്സ്, ഇവിടെ ബീറ്റാ പ്ലേറ്റഡ് ഷീറ്റിനെയും ആൽഫ ഹെലിക്സിനെയും കാണിച്ചിട്ടുണ്ട്. ഈ സെക്കൻഡറി
സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഈ ടെർഷറി സ്ട്രക്ചറിന്റെ ഉള്ളിൽ കാണുന്ന ആൾക്കാരാണ്. ഈ സെക്കൻഡറി പിന്നെ ഒന്നുകൂടെ ഫോൾഡ് ചെയ്ത് ടെർഷറി ആകുന്നു, അങ്ങനെയല്ല കേട്ടോ കോൺസെപ്റ്റ്. യെസ്, അപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാകാൻ സാധ്യതയുള്ള ഒരു കോൺസെപ്റ്റ് ഞാൻ പറയുകയാണ്. നമ്മുടെ പോളിപെപ്റ്റൈഡ് അമിനോ ആസിഡുകൾ എൻഡ് ടു എൻഡ് ഇങ്ങനെ കണക്ട് ചെയ്ത് നിൽക്കുന്നതാണ് നമ്മുടെ പ്രൈമറി. അത് നിങ്ങൾക്കറിയാം, അമിനോ ആസിഡ്സ് ലീനിയർ ആയിട്ട് അറേഞ്ച് ചെയ്ത ഒരു ലോങ് ചെയിൻ ആണ് പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുക. അത് നിങ്ങൾക്ക് അറിയാൻ ചാൻസ് ഉണ്ട്. സെക്കൻഡറി എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ ഒന്നും കൂടെ ഹൈഡ്രജൻ ബോണ്ട് സംഭവിക്കും. ഹൈഡ്രജൻ ബോണ്ട് വെച്ച് അവർ ഒന്നും കൂടെ പല തരത്തില് കോയിൽ ാണ് സെക്കൻഡറി സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള ആൽഫ ഹെലിക്സും ബീറ്റാ പ്ലേറ്റഡ് ഷീറ്റ് എന്ന് പറയുന്നത്. ആൽഫ ഹെലിക്സ് ഇങ്ങനെ, ബീറ്റാ പ്ലേറ്റഡ് ഷീറ്റ് ഇങ്ങനെ. ആക്ച്വലി ഈ സെക്കൻഡറി സ്ട്രക്ചേഴ്സ് ടെറിഷറി സ്ട്രക്ചറിന്റെ ഉള്ളിൽ കാണുന്ന ആൾക്കാരാണ്. കണ്ടോ ബീറ്റാ പ്ലേറ്റഡ് ഷീറ്റ് അതിന്റെ ഉള്ളിൽ ഇരിക്കുന്നു, കണ്ടോ ചില ഭാഗത്ത് ആൽഫ ഹെലിക്സ് കണ്ടോ. ദാറ്റ് മീൻസ് ടെറിഷറി സ്ട്രക്ചറിന്റെ പല ഭാഗങ്ങളും, ചില ഭാഗങ്ങൾ ആൽഫ ഹെലിക്സ് ആയിട്ടായിരിക്കും, ചില ഭാഗം ബീറ്റാ പ്ലേറ്റഡ് ഷീറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇതിന്റെ ഉള്ളിലാണ് ഈ രണ്ടും കാണുന്നത്. ഇതിന്റെ ഇടയിൽ ഹൈഡ്രജൻ ബോണ്ട് ഇവർ കാണിച്ചിട്ടുണ്ട്, ഇതിന്റെ ഇടയിൽ ഡൈസൾഫൈഡ് ബോണ്ടും കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു രണ്ട് ബോണ്ട് വെച്ചിട്ടും ചിലപ്പോൾ ഫില്ല് ചെയ്യാൻ, അല്ലെങ്കിൽ ഫില്ലിന്റെ ബ്ലാങ്ക്സ് പോലെ, അല്ലെങ്കിൽ എ ബി എന്ന് തന്നിട്ട് മാർക്ക് ചെയ്യാൻ തരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു ടെക്സ്റ്റ് നോക്കിയിട്ട് പോവാട്ടോ. ഇനി ഒരു ക്വാട്ടേണറി സ്ട്രക്ചറിന്റെ എക്സാമ്പിൾ ആയിട്ട് അഡൾട്ട് ഹീമോഗ്ലോബിൻ അങ്ങ് പഠിച്ചേക്കുക. 4 സബ് യൂണിറ്റ് ആണുള്ളത്, 2 ആൽഫയും 2 ബീറ്റയും. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി ഇതിൽ നിന്ന് ഒറ്റ ക്വസ്റ്റ്യനും കൂടെ ചോദിച്ചോട്ടെ, ബയോളജിക്കലി മോസ്റ്റ് ആക്റ്റീവ് ഫോം ഓഫ് പ്രോട്ടീൻ ഏതാണ്? ടെർഷറി ആണ് ബയോളജിക്കലി മോസ്റ്റ് ആക്റ്റീവ് ഫോം ഓഫ് പ്രോട്ടീൻ. ബയോളജിക്കലി മോസ്റ്റ് ആക്റ്റീവ് എന്ന് പറയുന്നത് ടെർഷറി ആണ്. ഈ ഒരു ഏരിയ ഇത്രയും ക്വസ്റ്റ്യനാ വരുള്ളൂ. ഓക്കെ, അമിനോ ആസിഡ് ആൻഡ് പ്രോട്ടീൻ ഏരിയ ഇത്രയും ക്വസ്റ്റ്യനാ വരുള്ളൂ. 4 ഫോൾഡിങ്, ബയോളജിക്കലി മോസ്റ്റ് ആക്റ്റീവ് ഏതാണ്, ക്വാട്ടേണറിയുടെ എക്സാമ്പിള് ഇവരുടെ ഉള്ളിൽ ഈ ആൽഫ ഹെലിക്സ് ബീറ്റ പ്ലേറ്റഡ് ഷീറ്റ് ഇവരുടെ ഉള്ളിലുള്ള ഈ ബോണ്ടുകൾ. ഓക്കെ ഓക്കെ, യെസ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ സ്ട്രക്ചർ ഓഫ് അലാനിൻ ആൻഡ് ഗ്ലൈസിൻ. അപ്പം ഗ്ലൈസിൻ അലാനിൻ സെറിൻ മറക്കാതെ പഠിക്കണം, ഉറപ്പായിട്ടും വരുന്നുണ്ട്. ഗ്ലൈസിൻ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള അമിനോ ആസിഡ്. ഓക്കെ, ഇനിയും ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. നോൺ പ്രോട്ടീൻ കോൺസ്റ്റിറ്റ്യൻസ് ആർ കോൾഡ് കോഫാക്ടേഴ്സ്. അത് എൻസൈമുമായിട്ട് ബൗണ്ട് ചെയ്തിരിക്കുന്നു ടു മേക്ക് ഇറ്റ് കാറ്റലിറ്റിക്കലി ആക്റ്റീവ്. നെയിം ദ പ്രോട്ടീൻ പാർട്ട് ഓഫ് ദ എൻസൈം. അപ്പോ എൻസൈം ടു കൈൻഡ് ഓഫ് കോഫാക്ടേഴ്സ് പറയുക. രണ്ട് കോഫാക്ടേഴ്സ്, പ്രോസ്തെറ്റിക് ഗ്രൂപ്പും മെറ്റൽ അയോൺസും, അല്ലെങ്കിൽ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് പറയുക. വാട്ട് ഹാപ്പൻസ് ടു ദ കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഓഫ് എൻസൈം വെൻ ദ കോഫാക്ടേഴ്സ് റിമൂവ്ഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ കാറ്റലിറ്റിക് ആക്ടിവിറ്റി ലൂസ് ആകും. ദാ പിടിച്ചോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ദാ പിടിച്ചോ. ക്ലാസിഫിക്കേഷൻ ഓഫ് എൻസൈംസിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എൻസൈം പാർട്ട് കംപ്ലീറ്റ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഹൈഡ്രോലേസ് തന്നിട്ടുണ്ട്, ലയേസ് തന്നിട്ടുണ്ട്, ഓക്സിഡോ റിഡക്ടേസ് തന്നിട്ടുണ്ട്, ഐസോമറേസ് തന്നിട്ടുണ്ട്, ലിഗേസ് തന്നിട്ടുണ്ട്, ട്രാൻസ്ഫറേസ് തന്നിട്ടുണ്ട്. അപ്പൊ ഹൈഡ്രോലേസ് എന്ന് പറയുമ്പം, ഏതാണ് ഹൈഡ്രോലേസ് എന്ന് പറയുമ്പോ, ഹൈഡ്രോളിസിസ് ഓഫ് ബോണ്ടിന് ടേക്ക് പാർട്ട് ചെയ്യുന്ന എൻസൈം ആണ്. അതാണ് അവരുടെ റിയാക്ഷൻ എന്ന് പറഞ്ഞാല് ഓക്കെ, നമുക്ക് ഈസി ഉള്ളത് തൊട്ട് ഫില്ല് ചെയ്ത് പോകാം. ഓക്സിഡോ റിഡക്ടേസ് ഈസിയാണ്, ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ അല്ലെ. ഐസോമറേസ് എന്ന് പറയുമ്പോൾ ഓക്സിഡോ റിഡക്ടേസ് ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ നമുക്കറിയാം. ഐസോമറേസ് എന്ന് പറയുമ്പോഴോ, ഐസോമറേസ് എന്ന് പറയുമ്പോൾ ഇന്റർ കൺവേർഷൻ ഓഫ് മോളിക്യൂൾസ് ആണ്. ലിഗേസ് എന്ന് പറയുമ്പം ലിങ്കിങ് ടുഗെദർ ഓഫ് മോളിക്യൂൾസ് ആണ്. ട്രാൻസ്ഫറേസ് എന്ന് പറയുമ്പം ട്രാൻസ്ഫർ ഓഫ് എ ഗ്രൂപ്പ് ആണ്. ലയേസ് എന്ന് പറയുമ്പം റിമൂവൽ ഓഫ് ഗ്രൂപ്പ് ആണ്. ലയേസ് എന്ന് പറയുമ്പം റിമൂവൽ ഓഫ് ഗ്രൂപ്പ് ആണ്. അതുപോലെ ഹൈഡ്രോലേസ് എന്ന് പറയുമ്പം ഹൈഡ്രോളിസിസ് ആണ്. ഓക്കെ, ഹൈഡ്രോലേസ് എന്ന് പറയുമ്പം ഹൈഡ്രോളിസിസ് ആണ്. ഓക്കെ, യെസ്. നോ, ലിഗേസ് എന്ന് വെച്ചാല് ലിങ്കിങ് ടുഗെദർ ഓഫ് മോളിക്യൂൾസ് ആണ്. ഓക്കെ, അപ്പം ഇവിടെ ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഓഫ് എൻസൈം നിങ്ങൾ പഠിക്കുക. ഹൈഡ്രോളൈസ് ഹൈഡ്രോളൈസസ്, ലയേസ് റിമൂവൽ ഓഫ് ഗ്രൂപ്പ്, ലിഗേസ് ലിങ്കിങ് ടുഗെദർ ഓഫ് മോളിക്യൂൾസ്, ഓക്സിഡോ റിഡക്ടേസ് ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ, ഐസോമറേസ് ഇന്റർ കൺവേർഷൻ ഓഫ് മോളിക്യൂൾസ്, ട്രാൻസ്ഫറേസ് ട്രാൻസ്ഫർ ഓഫ് ഗ്രൂപ്പ്. അപ്പം നിങ്ങൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഓഫ് എൻസൈംസ് പഠിക്കുക. ഇതിന്റെ കൂടെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളതാണ്.
ആക്ടിവേഷൻ എനർജി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ആക്ടിവേഷൻ എനർജി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. പിന്നെ എൻസൈം പ്ലസ് സബ്സ്ട്രേറ്റ് റിയാക്ട് ചെയ്ത് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നു, അത് എൻസൈം പ്രൊഡക്ട് കോംപ്ലക്സ് ആയി മാറുന്നു, അത് എൻസൈം പ്ലസ് പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നു. ആ ഒരു ഗ്രാഫ്, ഇത്രയും കാര്യങ്ങൾ, യെസ് ഗ്രാഫും നിങ്ങൾ നോക്കി വെക്കുക. ഓക്കെ, ഗ്രാഫും നോക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഗ്രാഫ് തൊട്ട് മുന്നത്തെ വർഷമൊന്നും ചോദിച്ചു കണ്ടില്ല, ഒന്ന് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. അപ്പം ഗ്രാഫിന്റെ ക്വസ്റ്റ്യൻ, ആക്ടിവേഷൻ എനർജിയുടെയും ട്രാൻസിഷൻ സ്റ്റേറ്റിന്റെയും ക്വസ്റ്റ്യൻ. പിന്നെ ഒരു കാര്യം കൂടെ, അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടില്ല പക്ഷെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, നിങ്ങളുടെ സ്വിറ്റർ അയോണിന്റെ ക്വസ്റ്റ്യൻ ഇല്ലേ, സ്വിറ്റർ അയോണിന്റെ ക്വസ്റ്റ്യൻ. സ്വിറ്റർ അയോണിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, ഒരു അമിനോ ആസിഡിന്റെ ഉള്ളിൽ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും വന്ന് അവരുടെ ടോട്ടൽ ചാർജ് സീറോ ആവുകയാണെങ്കിൽ അത് സ്വിറ്റർ അയോൺ ആണ്. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു ഇക്വേഷൻ ഉണ്ട്, രണ്ട് അമിനോ ആസിഡിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയിട്ട് ബി എന്ന് എഴുതിയത് സ്വിറ്റർ അയോൺ ആണെന്ന് എഴുതിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടല്ലേ. അപ്പം തൊട്ടിപ്പുറത്തുള്ള അമിനോ ആസിഡിന് പോസിറ്റീവ് ചാർജ് ആയിരിക്കും, ഇങ്ങേ അറ്റത്തുള്ള അമിനോ ആസിഡ് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. അപ്പം സെന്ററിലുള്ള ഒരു അമിനോ ആസിഡിന്, ഒരു അമിനോ ആസിഡിന്റെ ഒരു സൈഡിൽ പോസിറ്റീവും ഒരു സൈഡിൽ നെഗറ്റീവും വെച്ചിട്ട് ടോട്ടൽ ചാർജ് സീറോ ആയ സിറ്റർ അയോണിന്റെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പം 7:42 ആയി, 7:45 ആയി, നമ്മുടെ ടൈം കഴിഞ്ഞു, നമ്മുടെ ടൈം കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് 3 ക്വസ്റ്റ്യൻസിലെ ഏറ്റവും മീൻസ് ആ ക്വസ്റ്റ്യൻസ് ഞാൻ എന്താ ഇതിൽ എടുക്കാതിരുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ 1.5 മണിക്കൂറാണ് നമ്മുടെ ലൈവിന്റെ സമയം, അത് കമ്പയർ ചെയ്യുമ്പം ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ടോപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്, ടോപ്പ് ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ 3 ചാപ്റ്റേഴ്സിലെ ടോപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ നിങ്ങൾ ഹാഫ് ഡൺ ആണ്, ഹാഫ് അല്ല, മുക്കാലും നിങ്ങൾ ഡൺ, മുക്കാലും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പം എല്ലാവർക്കും ഗുഡ് ലക്ക്. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഉപകരിച്ചു, യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് ക്ലിയർ ആയെങ്കിൽ, നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾക്കത് അങ്ങനെ തന്നെ പറയാം. അപ്പൊ നിങ്ങൾ എല്ലാവരും അടിപൊളി കുട്ടികളാണ്, എല്ലാവരും നല്ല ആക്റ്റീവ് ആണ്, രാവിലെ തന്നെ എണീറ്റ് പഠിക്കാനുള്ള ഫുൾ മൂഡുമായിട്ട് നിങ്ങൾ ത്രൂ ഔട്ട് ദ ലൈവ് സെഷൻ ആക്റ്റീവ് ആയിട്ട് തന്നെ ഇരുന്നു. അയ്യോ മനു ടെൻഷനാണോ, ടെൻഷൻ ഒന്നും അടിക്കണ്ട, നമ്മൾ നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യുക, ടെൻഷൻ അടിക്കേണ്ട കാര്യമേ ഇല്ല, സിമ്പിളായിട്ട് കാണുക. ഇനി അല്ലെങ്കിൽ ഇത് ഇത്ര വലിയ തല പോകുന്ന കേസൊന്നുമില്ലല്ലോ, സിമ്പിളായിട്ട് കാണുക, ടെൻഷൻ അടിക്കേണ്ട, ഫ്രീ ആയിട്ട് എടുക്കുക, എല്ലാം ഈസി ആയിരിക്കും. അപ്പം അടിപൊളിയായിട്ട് പഠിക്കുക, ബയോളജി അടിപൊളി സബ്ജക്റ്റാണ്, ഈസി സബ്ജക്റ്റാണ്, നിങ്ങൾ എല്ലാവരും ഫുൾ മാർക്ക് വാങ്ങണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക കേട്ടോ. അപ്പം 7:30 നിങ്ങൾ ചായയൊക്കെ കുടിച്ച് റെസ്റ്റ് എടുത്ത് നിങ്ങൾ അടിപൊളിയാക്കുക. അപ്പം താങ്ക് യു, ഹാവ് എ നൈസ് ഡേ, ഗുഡ് ലക്ക് മൈ ഡിയേഴ്സ് ഫോർ യുവർ എക്സാം. ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.